मुटाई वांग चोदी मनुष्य सोम इूलिवेलकारायन अंदर तरवाटी परी ऊते सोम मकलोड़ वेम वेड़े विटिया इत्र नाളും ई മകൾക്ക് വേണ്ടിയല്ലേ ഈ വഴക്കെല്ലാം ഉണ്ടാക്കിയത് അതുകൊണ്ടല്ല ഈ നാട്ടിൽ നിന്ന് പോകാന്ന് വെച്ചത് അല്ലെങ്കിൽ പിന്നെ കൊച്ചിയിൽ താമസിക്കണം എല്ലാരും കാട്ടിലെ പുറമ്പോക്കിൽ പോയി താമസിക്കാന്ന് കരുതുവാ നാട്ടിൽ നിന്ന് പോണോണ്ട് മാനക്കേട് സഹിച്ചോണ്ട് പോണോടി ചൂല വേണ്ട പോള നേരത്തെ ഒരു വഴക്ക് ഉണ്ടാക്കിയേച്ചും പോവാം പുറമ്പോക്കിൽ ചെല്ലുമ്പോ പോലീസുകാർ ഇങ്ങോട്ട് തന്നെ പിടിച്ചോണ്ട് പോകുന്നുള്ളൂ അപ്പൊ പിന്നെ മോളുടെ മാനം കാത്തോണ്ട് ജയിലിനകത്ത് ഇരിക്കുകയും ചെയ്യും നാട് വിട്ടു പോണ ദിവസം ആയതുകൊണ്ട് അവന്റെ ഒക്കെ നല്ല കാലം നിങ്ങൾ ഒന്ന് പോവാൻ ഒരുങ്ങി मुटाई मेड़ी इन नाण वयचाली तड़ी नी अने कड़ा तोमाय पत्मास वैसे चमंदों या नी अल एड़ा पेंकोंदा एनिक्किच्चिरि करप्पु मेडिच्चु तरान लोकमुണ്ടായ കാലം മുതൽ നിന്നോട് പറയണതല്ലേ എന്നിട്ട് നീ മേടിച്ചു തന്നാ എന്നാ രണ്ട് മുട്ടായി തിന്നാമെന്ന് വെച്ചാ നിന്റെ കെട്ടിയോള് തിരിപ്പിക്കയില്ലല്ലോ എന്റെ പൊന്നമ്മച്ചി ഒന്ന് അടങ്ങിയിരി എന്തൊക്കെ വേണോ വാങ്ങിച്ചു തരാം പറമ്പോക്കലൊന്ന് എത്തിക്കോട്ടെ നമ്മൾ ഒരുങ്ങിയല്ലേ ഒരു യാത്ര ोड़ അമ്മച്ചി ഇതാ നമ്മുടെ വീട്. അമ്മിക്കുട്ടി നമ്മുടെ വീട് കണ്ടോ? എന്റെ കർത്താവേ, നമുക്ക് അങ്ങോട്ട് പോവാം. വേണ്ട വേണ്ട, ചായ നമുക്ക് എടുത്തേക്കാം. ഇനി ഇറങ്ങുമോ? ആ ണത് ആരാണെന്നാ? പെരയുടെ ഉടയക്കാര്. അല്ലാണ്ട് ആരാ? അതെങ്ങനെ ഞാൻ കെട്ടിയ പെരയുടെ ഉടയക്കാരൻ നീ ആവണത്? കൂന്തവരയത്തിന് 75 രൂപ കൊടുത്ത ഞാനാ. അതിന് രേഖയുണ്ടോ? നീ കൊടുത്തതിന് രേഖ ഉണ്ടോ? മര്യാദയ്ക്ക് ഞാൻ കെട്ടിയ പെരയിൽ ഇറങ്ങി പോണതാ നല്ലത്. എങ്കിൽ പിന്നെ ഒന്ന് കാലട്ടാ ചോണയുണ്ടെങ്കിൽ ഒന്ന് ഇറക്കിച്ചേ. എന്റെ പെരയക്കാര് താമസിക്കുന്നതിനെ ഇറക്കാൻ എന്തിനാ ചോണ? ഏത് വരത്തിനാടാ ഈ കരയിൽ തല്ലാൻ വന്നത്? അയ്യോ, എന്റെ അപ്പച്ചനെ തല്ലരുത്. നീ ഞാൻ മാറി വന്നേ. എടാ ശെയ്ത്താനെ, നമ്മുടെ ആശാനിക്കിട്ട് കൈവച്ചവന്മാരെ നമ്മൾ മയ്യത്താക്കാതില്ല കേട്ടാ. നിന്റെ നമുക്ക് ഇവിടുന്ന് പോവാം. നമുക്ക് ഇവിടെ പൊറുക്കണ്ട. അങ്ങോട്ട് വിടേ. അങ്ങോട്ട് കയ്യല്ലിന് ഉറപ്പുള്ളവന്മാരാരുമില്ല അവനിട്ട് രണ്ട് കൊടുക്കാൻ. ഇറങ്ങി വേടാ. ഏതായാലും ഞാൻ എന്റെ അമ്മയുടെ വയറ്റിൽ രണ്ടാമത് പോകാൻ തീരുമാനിച്ചിട്ടില്ല. വീട്ടിൽ നിന്ന് യാത്ര വെച്ച് പോന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ഇറങ്ങി വേടാ. പാടാ ഇറങ്ങി. എടാ ചെറുക്ക, ഇവിടെങ്ങും കറുപ്പ് കിട്ടത്തില്ലയോടാ. എന്റെ കൊച്ചുമ്പ്രാനെ, എന്റെ കൊച്ചുമ്പ്രാനെ, അടിയങ്ങളെ രക്ഷിക്കണോ? അയാൾ അടിയനെ തല്ലി കൊല്ലാറാക്കിയേ. അടിയങ്ങളെ കെട്ടിയ കുടില്ലേ അടിയങ്ങളെ പുറപ്പിക്കില്ലെന്നാണ് പറയുന്നത്. ആരെ കെട്ടിയ കുടില്ലെന്നാണ് പറഞ്ഞേ? ഇത് തോമൻ കെട്ടിയ കുടിലാണ്. താനാരാ? ഞാൻ ആരായാലെന്താ? താൻ വന്ന കാളവണ്ടിയാണോ റോഡിൽ കിടക്കുന്നത്? എങ്കിൽ വന്നതുപോലെ ഉടനെ മടങ്ങി പോണം. നിങ്ങളൊക്കെ മനുഷ്യരാണോ? എന്റെ അപ്പച്ചൻ കെട്ടിയ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് പറയുന്നത് എവിടുത്തെ മര്യാദയാണ്? നീ മിണ്ടായി പെണ്ണെ, ഞാൻ പറയാം. എടാ കൊച്ചനെ, നീ ആരായാലും എനിക്ക് ഒരു ചുക്കുമില്ല. എല്ലാരെയും പോലെ ഞാനും കൂന്ത പറയുന്നതിന് 75 രൂപ കൊടുത്താണ് ഈ പെര കെട്ടിയത്. എന്നെ ഇവിടെ നിറക്കാൻ നിന്റെ അപ്പന്മാർ വിചാരിച്ചാൽ സാധിക്കല. തോമയാണ് ഈ പെര കെട്ടിയെങ്കിൽ തോമ തന്നെ അവിടെ താമസിക്കും. ആ, ഈ വഴക്കൊന്നും കൂടാതെ തനിക്ക് തിരിച്ചു പോകാൻ പാടില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നീ നിന്റെ ജോലി നോക്കടാ കൊച്ചനെ, എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. കർത്താവേ, ജോയിക്കുഞ്ഞിന്റെ അടുത്തൊന്നും ഇങ്ങനെ വിധവരാരും പറഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾ വിചാരിച്ചാൽ ഈ വഴക്കൊന്ന് തീർക്കാൻ ഒക്കെയില്ലേ കേട്ടോ ജോയിക്കുഞ്ഞെ? ഞാൻ ജോയിക്കുഞ്ഞിനോട് ഒരു നേര് പറയാം. ഈ വഴക്ക് മുഴുവൻ ഉണ്ടാക്കിയത് ഈ ഇക്കോച്ചനും ആ കുഞ്ഞമ്മും കൂടാണ്. നീ ഒന്നും ചെയ്യില്ലടാ. ഈ കൂടി ജീവിക്കുന്ന മനുഷ്യല്ലേ കെട്ടിയത്. എന്നിട്ട് ഇവനും കുഞ്ഞമ്മും കൂടെ രൂപ മേടിച്ചോണ്ടാണ് ഈ പൊലേ മത്തായിനെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇവരീ പറയുന്നതെല്ലാം നേരാണോടാ മത്തായി? അയ്യോ അല്ല ചെമ്പ്ര, നുണയാണ് കൊച്ചുമ്പ്ര. എടാ മത്തായി, ഞങ്ങളും ഈ പുറമ്പോക്കി തന്നെ ഇടാ കിടക്കണത്. ഈ നിക്കണ മനുഷ്യൻ ഇവിടെ വന്ന് ഈ കുടിൽ വെച്ച് കിടന്ന ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഞങ്ങളും കണ്ടതാ. എടാ ഇക്കോ, ഇക്കോ അവൻ എപ്പോഴേ പറഞ്ഞു. മത്തായി, കുഞ്ഞമ്മും മിക്കവും കൂടെ നിന്നോട് കയറ്റി താമസിപ്പിച്ചത്. സത്യം പറഞ്ഞില്ല ചവിട്ട് വാങ്ങിക്കും. അവര് പറഞ്ഞിട്ടല്ലോ ഇവിടെ കയറി താമസിച്ചത്. അതെ അമ്പ്ര, അടിയനോട് 50 രൂപയും വാങ്ങിച്ചിട്ടുണ്ട്. അവിടുന്ന് കണ്ട റൗഡികൾക്കെല്ലാം പണം കൊടുത്തിട്ട് വല്ലവരും കിട്ടിയ പുരയിൽ കയറി താമസിക്കുന്നു. നിങ്ങളുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് പുരയിൽ വെക്കൂ. അപ്പൊ അടിയും കൊടുത്ത് രൂപയോ തമ്പ്രാൻ അതിക്കോ പേടിക്കണം. इन इवड़ शब्द नी अड़मेड़ू उतरवास क्षमिकണം കേട്ടോ ഈ വിവരങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഇനി ആരും ഒരു ഉദ്രത്തിന് വരാൻ പോകുന്നില്ല അങ്ങനെ വന്നാൽ തന്നെ ഞാൻ നോക്കിക്കൊള്ളാം ആ അത് തോമയ്ക്ക് പേടിയൊന്നുമില്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയാൻ മടിക്കൊന്നും വേണ്ട കേട്ടോ ഞാൻ വരട്ടെ ഓ പാടി പിള്ളേരെ ഇതൊക്കെ ഒന്ന് പറക്കിയാകത്ത് വെക്ക് ജോയിക്ക് ഞാൻ നേരെ വന്നതുകൊണ്ട് ഇങ്ങനെങ്കിലും ഒക്കെ തീർന്നു ഇല്ലെങ്കിൽ ആര് വന്നാലും വന്നില്ലെങ്കിലും ഞാനിവിടെ താമസിക്കാൻ വന്നവനാ ഞാനിവിടെ താമസിക്കും ഈ പുറമ്പോക്കിലുള്ളവനൊന്നും ഒരു തുണയും ഇല്ലെന്നേ ആ ഇക്കോത്തനും കുഞ്ഞമ്പും കൂടെയാണ് ഇവിടൊക്കെ ഭരിക്കണത് അവര് വലിയ വഴക്കുകാരാണെന്നല്ലേ പറയണത് അവന്റെ വഴക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം ഞാനൊരു നഗളിപ്പ് പറയുകയാണെന്ന് കരുതരുത് ഞാൻ ഒറ്റയ്ക്കൊരു ചായക്കട നടത്തുകയാണ് എവന്റെ ഒക്കെ റൗഡിത്തരവും കൊണ്ട് എന്റെ അടുത്ത് വരികയല്ല വന്ന അന്ന് ഞാൻ അവന്റെ കഴുത്ത് വെട്ടു നിന്റെ കൈ കാറ് കൊണ്ടോടി പെണ്ണ് എന്നത് ശരി കേൾക്കാൻ മേലെ നിനക്ക് കറുപ്പുണ്ടോന്ന് അയ്യോ എന്റെ ഇല്ലെങ്കിലും ഇല്ല അമ്മക്ക് കറുപ്പ് തിന്നാഞ്ഞിട്ടാണ് ഇവിടെ നടന്നതല്ല അമ്മ അറിഞ്ഞ എന്നെ നടന്നാടി നീ പറയണേ എനിക്ക് വേച്ചപ്പിന് വല്ലതും തരാൻ നിന്നെ കൊണ്ടുവെക്കുവാ എടി മോളെ വല്ല ഇച്ചിര വേവിച്ച് അമ്മച്ചിക്ക് കൊടുറി പാവം വിശക്കുന്നുണ്ടാവുന്ന ഒന്നും കഴിച്ചിട്ടില്ല പറഞ്ഞതുപോലെ ഇത്തിരി വെള്ളം കോരണല്ല ഇവിടെ എവിടുന്നാ വെള്ളം കോരണത് പെണ്ണതേ ആ കൊടവ് എടുത്തോണ്ട് താടകവരുടെ വീട്ടിലോട്ട് ചെല്ലേ അവിടത്തെ കിണറ്റിന്നാണ് ഇവിടെ എല്ലാരും വെള്ളം കോരണത് അതാരാണ് താടകവരി ആളുകളെ പിടിച്ചു വിഴുങ്ങോ വേണ്ടി വന്ന അവൾ അതും ചെയ്യും കൊല്ലൻ നാരായണനെ കൊണ്ട് അവളെ പൂർപ്പിക്കാൻ പറ്റുകയില്ല ആരായി കൊല്ലൻ നാരായണൻ അവിടെ കെട്ടിയോനെ നീ പോയി വെള്ളം കൊണ്ടാവണ്ണേ തൊട്ടടുത്താണ് താമസിക്കുന്നത് അതിന്റെ അടുത്താണ് പണ്ടാരത്തി പാറു താമസിക്കുന്നത് അതിന്റെ അപ്പുറത്ത് താമസിക്കുന്നത് കല്യാണി കളവാണ് ഇവിടെ ഉള്ളവർക്കൊക്കെ ഒരു സ്ഥാനപ്പേരുണ്ടല്ലോ എന്താ അതിപ്പോ എന്നാ പറയാനാണ് എന്നെ വിളിക്കണത് കടുക്കാമറിയെന്നല്ലേ അതെന്താ കടുക്കാമറിയെന്ന് വിളിക്കുന്ന ഓരോരുത്തരുടെ തലതിരിവ് അല്ലാണ്ട് എന്നാ പറയാനാണ് ഓ വർത്താനം പറഞ്ഞോണ്ടിരുന്ന് നേരം പോയതറിഞ്ഞില്ലല്ലോ അയലത്തുകാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതി വന്നതാണ് കേട്ടാ ചേട്ടത്തിയേ അമ്മച്ചി ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ നമുക്കിനിയും കാണാമല്ല ആ പിന്നെ വല്ല കപ്പയോ അടക്കമീനോ വേണമെങ്കിൽ എന്റെ കടയോട്ട് വന്ന് മേടിക്കാം കേട്ടാ ആശാനൊരു പറ്റി പറ്റിയ ആശാൻ എന്തിനാണ് അവരുടെ മുമ്പിൽ ചെന്ന് നിന്ന് കൊടുത്തത് എന്റെ കർത്താവേ അതേ എടുത്ത് കൈക്കും തൊഴിച്ചു കളയുമെന്ന് ഞാൻ വിചാരിച്ച അവന്റെ കാലേ എന്റെ വയറ്റിലായി പോയെന്നാണ് ഞാൻ വിചാരിച്ചു പതുക്കെ അയ്യോ എന്റെ ഈശോയെ പതുക്കെ ആശാനെ എന്റെ കർത്താവേ അവനക്കിടെ ഏതാണ്ട് കയ്യാങ്കളി വശമുണ്ടെന്നാണ് നമ്മുടെ വിചാരം പതുക്കെ എന്റെ ഈശോയെ കയ്യാങ്കളിയല്ല അമ്മു അവനെ തവണി കിടന്നേ കട്ടവണ്ടി വലിച്ചതാ നല്ല ചിമിട്ട എന്റെ ഈശോയെ നമ്മൾ അത്ര ആടി കൊടുത്തിരിക്കണു കൊണ്ടിരിക്കണു പക്ഷെ ഈ ശക്തരെ അടിച്ചപ്പോ മാത്രം നമ്മുടെ കൈ ഉളുക്കിപ്പോയി നിനക്ക് എന്നാടി ഇത്തവണ നേരത്തെ വലി വന്നോ സാധാരണ കർത്താവ് അടുപ്പിച്ചാണല്ലോ കൊച്ചിന്ന് ഇവിടെ വരെയുള്ള അലച്ചിലല്ലായിരുന്നു ദേ എവിടെ എത്തിയപ്പോ എടുത്താ പൊങ്ങാത്തൊരു വഴക്കം അത് കണ്ടപ്പോ നിനക്കങ്ങ് വലിയ വന്നു അല്ലേ എടീ വഴക്കുണ്ടാക്കേണ്ടിടത്ത് വഴക്കുണ്ടാക്കണം എന്നാലേ പൊറുക്കാൻ നോക്കൂ ഇനി ആരെങ്കിലും ഇവിടെ വന്ന് നമ്മ ഇറക്കുമെന്ന് നോക്ക് നാളെ റേഷൻ കടയിൽ ചെന്ന് നമ്മുടെ റേഷൻ കാർഡും കൂടെ പതിപ്പിച്ച നമ്മളും ഈ പറമ്പോക്കുകാരായി ദേ ഇവിടെ ഒന്നും മറക്കണല്ല ആ നേരം വിളിക്കട്ടെ കുറച്ച് ഇഷ്ടിക ഉണ്ടാക്കണം ഇവിടെ ഇപ്പൊ എങ്ങനെയാണെന്ന് മറിക്കണത് എന്നത്തിനാ മറിക്കണേ പിള്ളേർ കിടക്കണ കാണാമേ മനുഷ്യരെ മറയ്ക്കാം എന്നാലും കർത്താവുണ്ട് കർത്താവിനെ നീ എന്നാടുത്ത് വെച്ച് മറയ്ക്കും Rajanova. മോളെ മേരി മേരിക്കുട്ടി എന്താണ് അപ്പച്ച മോള് ഇച്ചിരി മണ്ണ് കുഴയ്ക്കാൻ അഞ്ചാറ് ഇഷ്ടിക ഉണ്ടാക്കണം അപ്പച്ച റേഷൻ കടയിൽ പോയി കാതൊന്ന് പതിപ്പിച്ചേച്ചും വരാം ആ ചേർക്കാം മോളെ അപ്പച്ചൻ പോയി ഇവിടെ അടുത്തെങ്ങാനും പള്ളിക്കൂടം ഉണ്ടോന്ന് അന്വേഷിച്ചേച്ചും വരാം അവർക്ക് പള്ളിക്കൂട്ടി പോകാനിട്ടാണ് ഇന്നത്തേക്ക് വയറ്റിൽ പോകാൻ ഉണ്ടെന്നാണ് ഞാൻ ആലോചിക്കണത് നിന്റെ കയ്യിൽ എന്തോ ഉണ്ടടി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ എന്റെ ഉള്ളത് എന്നാണെന്ന് നിങ്ങൾക്ക് അറിയാൻ മേലായോ അത് ഇനി നീ ഇങ്ങോട്ട് പറയാതിരുന്നേച്ചാ മതി കൊണ്ടുപോയല്ലോ കപ്പ മറ്റോ വാങ്ങി പുഴുങ്ങ എടാ തോമായേ എനിക്ക് ഇച്ചിരി കറപ്പ് മേടിച്ചു തരാൻ പറഞ്ഞിട്ട് നീ മേടിച്ചു തന്നല്ല മേടിച്ചു തരാൻ പറ്റി കാശില്ലാഞ്ഞിട്ടല്ലേ കാശില്ലാഞ്ഞിട്ട് നിന്റെ കെട്ടികൾക്ക് കപ്പ മേടിക്കാൻ കാശ് കൊടുത്തതാ കപ്പ എനിക്ക് പുഴുങ്ങി തിന്നാനാണ് അല്ലടി എനിക്ക് പുഴുങ്ങി തരാനെ കൊണ്ട് എടാ ചെറുക്ക എനിക്ക് ഇച്ചിരി കറുപ്പ് മേടിച്ചു തരാൻ മയ്യെങ്കിൽ എന്നെ വല്ല അനാഥശാലയിലും കൊണ്ട് വിടാ ചെറുക്ക തുടങ്ങി അമ്മച്ചി ഇന്നെ 10 മാസം ചുമന്നു പറ്റത് ഞാനാണോ തറുതിയല്ല ചുമന്ന് പറ്റെങ്കിലേ ഇപ്പൊ അടുത്ത വയറ്റിലിട്ടാണ് നടന്ന ഇവിടെ ആർക്കും വേണ്ട പഠിക്കില്ലേ അമ്മച്ചി അകത്തെങ്ങാനും പോയിരിക്കേ എടാ എന്റെ ശവടത്തിനുള്ളത് മാറ്റി വെച്ചിട്ടേ ചെലവാക്കാവുള്ളൂ ഇല്ലെങ്കിൽ ചത്ത് കടന്ന കാക്ക ഒത്തി വലിക്കും നിനക്കൊക്കെ മാറുകയും ചെയ്യും പറഞ്ഞേട്ട തട ഞാൻ ചേലായിക്കോളാം നീ ഇതേ അപ്പുറത്ത് വീട്ടിൽ ചെന്ന് കുറച്ച് വെള്ളം എടുത്തോണ്ട് തട ഞാൻ വിട്ട അമ്മച്ചി അമ്മച്ചി മണ്ണ് വിട്ടിട്ടയച്ചാൽ മതി പറയുന്ന വേഗടി പെണ്ണെ നീ എന്നതാ അടി പെണ്ണ നോക്കിക്കൊണ്ടിരിക്കണേ ഇതിനകത്ത് വല്ല കല്ല ഓട്ടം ഉണ്ടെങ്കിൽ കുറുക്കി കളയാൻ പറ്റും അപ്പോഴേ കുറച്ച് വെള്ളം കേട്ടില്ല എട്ടേനും കേട്ടാ ബാക്കിയുള്ളൊരു വെള്ളം കുടിച്ച് തന്നെ കഴിയണത് എന്നാടേ ഗൗരി വെള്ളം കുടിപ്പിക്കുന്ന കാര്യമൊക്കെ പറയുന്നേ എന്റെ പാറു നേരം വെളുത്തപ്പ് തുടങ്ങിയ ഒരു വെള്ളം കോറിലാണ് ഇങ്ങനെ ഉണ്ടോ ഒരു വെള്ളം കുടി ഇത് കുറെ വെള്ളം കുടിപ്പിക്കുന്ന ലക്ഷണമാ കാണുന്നത് അല്ല എവിടുന്നാ വരുന്നേ കൊച്ചിന്ന പട്ടണത്തിന്ന് അവിടെ നിന്ന് എന്താ പോന്നേ വഴക്കിട്ട് പോന്നതാണോ അല്ല ഇവിടെ താമസിക്കാൻ വന്നതാ പിന്നെ പട്ടണത്തിനെ പോലുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ പെണ്ണിനെ കെട്ടിയവന് എന്തോ ജോലി എനിക്ക് കെട്ടിയവനില്ല എന്താ പിണങ്ങി പോയോ എന്നെ കല്യാണം കഴിച്ചിട്ടില്ല അയ്യോ എന്റെ ഭഗവാനെ കണ്ടിട്ട് അങ്ങനെയല്ലല്ലോ തോന്നണേ എന്താ കല്യാണം വേണ്ടെന്ന് വെച്ചിരിക്ക പട്ടണത്തിലാണെന്ന് പറഞ്ഞു കേട്ടില്ലേ ഏ ഈ നാടത്തിന് മോശമാ കേട്ടോ സൂക്ഷിച്ചൊക്കെ നടന്നാ കൊള്ളാം എന്താടി വെള്ളം കോരാൻ പാടത്ത് വല്ല വഴക്കുണ്ടായാ വഴക്കോ എന്തിന് മുഖത്തിട്ട് ആന കുത്തി ഓ അവളൊരു കാര്യം കൊണ്ടുവന്നിരിക്കുന്നു അടി കൊറേത്തെ ഒഴിയടി താരാടി അല്ലേ നീ കാഴ്ച കാണുകയാണോ ഇങ്ങോട്ട് വന്നിട്ട് ഔട്ടിക്കൊഴടി നീ എന്നതാടി കാണിക്കണം നിന്റെ തടി അങ്ങോട്ട് അനങ്ങട്ടടി അമ്മയും മക്കളും കൂടി പുറമ്പോക്ക് മുഴുവൻ അങ്ങോട്ട് ഔട്ടി കുഴയ്ക്കുവാണോ ആ എന്നാ ചെയ്യാനാ പുറക്കണ്ടേ ആ കുഴക്ക് കുഴക്ക് എന്തിനാ ഇപ്പൊ ഇത് കുഴയ്ക്കുന്നേ നല്ല പശുവെള്ള മണ്ണാ കേട്ടോ ഇഷ്ടിക ഉണ്ടാക്കാന് ആഹാ വെള്ളം തോരലോടി മോളെ അമ്മച്ചി എന്തിനാ ഉള്ള മണ്ണെല്ലാം വെട്ടിയിട്ടത് അതിലിപ്പോ എന്താണ് കുറച്ച് വെള്ളം കൂടി കോരിക്കൊണ്ട് വന്നാ പോരെ ആ കൊല്ലത്തിയുടെ വീട്ടിൽ വെള്ളം കോരാൻ പോവാ എനിക്ക് വയ്യ അതെന്താ അവര് കോരിക്കല്ലേ എനിക്ക് വയ്യെന്ന് പറഞ്ഞില്ലേ അമ്മച്ചി ആ ആ കൊല്ലത്ത് ജോലി അത്ര നല്ലവളൊന്നും അല്ല അവക്ക് കുറെ കൂട്ടുകാരും ഉണ്ട് ഈ പുറമ്പോക്കില് അവര് വല്ലതും പറഞ്ഞു കാണും വല്ലതും പറഞ്ഞോടി മോളെ എന്തൊക്കെയാണ് പറയുന്നറിയാമോ ഒരു നാണവും ഇല്ലാത്ത ശവങ്ങള് അങ്ങനെയാണെങ്കിൽ ഞാനും ഒന്ന് പറഞ്ഞു നോക്കാം ആരാ ജയിക്കണം എന്നറിയാവല്ലോ ഞാൻ കൊച്ചി കടന്ന് കുറച്ച് പറഞ്ഞിട്ടുള്ള നീ കുടം എടുത്തോണ്ട് വടി പെണ്ണെ ഞാൻ കൂടെ വരാം വേണ്ട ഏട്ടാ അവരോട് പറഞ്ഞു ജയിക്കാമെന്ന് കരുതണ്ട അതുങ്ങളൊക്കെ കൊച്ചിക്ക് അപ്പുറത്തുള്ളതുങ്ങളാ മേലും കീഴും ഇല്ലാത്തതുങ്ങള് അവിടെ പോകാതിരിക്കുന്ന മാന്. മോള് ഈ കുടം എടുത്തോണ്ട് ആ ഇട്ടിച്ചെന്റെ വീട്ടിൽ ചെന്ന് ആ കിണറ്റിൽ ഇത്തിരി വെള്ളം കോരിക്കൊണ്ടോ. അവരുടെ കിണറ്റിന്ന് അവര് കോരിക്കുവാ? ആ, അവര് വലിയ പണക്കാരാണെന്നാണല്ലോ പറയണത്. അതിനിപ്പോ കിണറ്റിനകത്ത് പണമാണ് നടക്കുന്നത്, വെള്ളമല്ലേ? നീ പോയി കോരിക്കൊണ്ട് വാ. എന്നാ പോയേച്ചും വാടി മോളെ, വല്ലവരും വഴക്ക് പറയുമോ? ആര് പറയാനാ, നീ ചെന്ന് വെള്ളം കോരിക്കൊണ്ട് വാ. എന്നാ നീയും വാടി അമ്മണി, അവക്ക് പേടിയാണെങ്കിൽ നീയും ചെല്ലിപ്പോ. ഇവളെ കെട്ടിക്കാറായല്ലോ കരുതി ഇതുവരെ ഒന്നും ആയില്ലേ? പണ്ടേ ആവണ്ടതാ, പക്ഷെങ്കിൽ കാശില്ലാണ്ട് കല്യാണം നടക്കുക. മേരിനെ ഇന്നലെ കണ്ടപ്പോ മുതൽ എനിക്കൊരാശ. എന്താണെന്ന് വെച്ചാലേ, എനിക്കൊരു മോനുണ്ട്, മത്തായിക്കുട്ടി. അവൻ പട്ടാളത്തിലാ. മേരിയും മത്തായിക്കുട്ടിയും ചേരും. കണ്ടാൽ ആങ്ങളെയും പെങ്ങളും ആണെന്നേ പറയത്തുള്ളൂ. നമുക്കൊന്ന് ആലോചിച്ചാലെന്താ? പിന്നെന്താണ്, പെണ്ണുണ്ടായാ പിന്നെ കെട്ടിച്ചു കൊടുക്കാണ്ടിരിക്കാൻ ഒക്കുക? ആ, പിന്നെ ഞങ്ങൾക്ക് ഒരേ ഒരു മോനേ ഉള്ളൂ. സ്ത്രീധനത്തിന്റെ കാര്യം വേണ്ടി വന്നാ അതും ഉണ്ടാക്കാതിരിക്കാൻ ഒക്കുക. എന്തായാലും അതിന്റെ സമയം വരട്ടെ. അപ്പൊ അങ്ങനെ തന്നെ തുടങ്ങി കൂവോ? വരുന്നു, കൂവണ്ട. ഒന്നിങ്ങാട് വന്നേച്ചു ഓടി മുതുക്കി. ഞാൻ പറഞ്ഞില്ലേ മുതുക്കാ വരുന്നു? എന്റെ തറവി, ഇങ്ങനൊരു ശരണക്കേടുണ്ടോ? ഞാൻ അടുക്കേന്ന് ഇങ്ങോട്ട് മാറിയാ തുടങ്ങും കൂവ്. ഞാൻ വരുന്നു കേട്ടോ, മുതുക്കന്റെ വിളി കേട്ടോ. ാണോടി വഴി? നിങ്ങൾ ഏതാടി പെൺപിള്ളാരെ? ഞങ്ങൾ പുറമ്പോക്കി താമസക്കാരാ. ഓ, നിങ്ങളാണോ ഇന്നലെ വന്ന പുതിയ താമസക്കാര്? പുറമ്പോക്കിൽ ആരെങ്കിലും താമസത്തിന് വരുന്നതിന് മുൻപേ ഇവിടെ ഒന്ന് വന്ന് കാണുന്ന പതിവൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങ് വേണ്ടാന്ന് വെച്ചായിരിക്കും. നിങ്ങളുടെ തന്തയോടുണ്ടോടി പിള്ളേരെ? അപ്പച്ച റേഷൻ കടയിൽ പോയിരിക്കുക. ആ, ഇവിടെ തിരക്കിയെന്നൊന്ന് പറഞ്ഞേക്ക്. പിന്നെ ഇനി മേലെ വെള്ളം കൊരാൻ ഇതിലേ വരരുത് കേട്ടോ. അപ്പുറത്തൂടെ വേറെ വഴിയുണ്ട്. ആദ്യമായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അപ്പോ പിന്നൊരു കാര്യം, ഇവിടെ ആണുങ്ങളൊക്കെ ഉള്ളതാ. മര്യാദയ്ക്ക് വന്ന് വെള്ളം കൊരിക്കൊണ്ട് പോകാമെങ്കിൽ ഇങ്ങോട്ട് വന്നാ മതി, അല്ലെങ്കിൽ ഇവിടെ വരണ്ട. ആ കാര്യം നേരത്തെ പറഞ്ഞില്ലെന്ന് വേണ്ട. ആ, പോണം പോണം. വഴക്കിടാവുന്ന ആളല്ല, വഴക്ക് തീർക്കാവുന്ന ആളാ. എനിക്ക് നല്ല ആളാണല്ലേ? ഏയ്, നീ പിന്നെ എന്തിനാ അങ്ങോട്ട് നോക്കുന്നത്? അയാൾ എന്നാത്തിനാ ചിരിക്കുന്നത്? ആവോ, എനിക്കറിയാമോ? ചേച്ചി നോക്കിയപ്പോ ചിരിച്ചല്ലോ. ഏ, നീ ഇതൊന്നും വീട്ടിൽ ചെന്ന് പറയരുത് കേട്ടോ. എന്നാ പറഞ്ഞ? പറഞ്ഞാലേ അപ്പച്ചൻ കൊന്നുകളയും. അയ്യോ, ഈ പെണ്ണ് ഒന്നും മിണ്ടാതിരിക്കില്ല. നീ ഇങ്ങോട്ട് കൊണ്ടുവാ. അപ്പച്ചനെ അവർ തിരക്കി. ആര് തിരക്കി? ആ കേറ്റത്തിലെ പെമ്പറന്ന് വരും. നീ എന്നാത്തിനാ കേറ്റത്തിൽ പോയേ? അവള് വെള്ളം കോരാൻ പോയതാണ്. അതാ കൊല്ലത്തിന്റെ കിണറ്റിൽ വെള്ളമില്ലായിരുന്ന? അവിടെ വെള്ളം കോരാൻ ചെന്നപ്പോ ആരാണ്ട് ഏതാണ്ട് പറഞ്ഞെന്നും പറഞ്ഞ അവള് പിന്നെ അങ്ങാട് പോവുകയില്ല. ആരാണ്ട് ഏതാണ്ടാ പറഞ്ഞ? ഏതാണ്ട് പറഞ്ഞേ? ഓ, ഇനി അതറിയാഞ്ഞിട്ടാണ്. ആ, എവിടുന്നായാലും വെള്ളം കിട്ടിയാ പോരെ. ആ, കേരളത്തിക്കാരൻ എന്നതാ പറഞ്ഞേ? അപ്പച്ചനെ തിരക്കിന്ന് പറയാൻ പറഞ്ഞു. ഞാൻ ആ പെമ്പർമാരെ കണ്ടിട്ടും കൂടിയില്ല, പിന്നെ എന്നത്തിനാ തിരക്കണേ? അവര് വിചാരിച്ചാ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി തരാൻ സാധിക്കും. ഓ, ഇനി അവര് വിചാരിക്കാത്തോണ്ടേ ഉള്ളൂ. അവിടെ ആരൊക്കെ ഉണ്ടടി? ഞാൻ ആ പെമ്പർമാരെ മാത്രമേ കണ്ടുള്ളൂ അപ്പച്ച. പിന്നെ ആരുമില്ല. പിന്നെ നീ എന്നതാ പിന്നെ വലിച്ചു നീട്ടിയത്? അപ്പഴേ പെമ്പർമാരെ, ഞാൻ അവിടെ ചെയ്തിട്ട് എന്നതാ ചെയ്യണ്ടേ? ഒന്നും ചെയ്യണ്ട, കണ്ടാക്കി ഇങ്ങോട്ട് പോന്നാ മതി. അല്ല, ആ പെമ്പിള്ളേക്കിന്റെ വീശി കൊടുക്കണോന്നായിട്ട് അറിയാനാ. നീ ഇപ്പൊ വിവരമുള്ളതാണല്ല. ഇങ്ങനത്തെ ഒരു മനുഷ്യൻ. രണ്ട് കാപ്പിയും എടുക്കും, ഒരു ഷായ. നീ എന്താണ വിളിച്ചത്? कुछ നിന്റെ കെട്ടിയവൻ മരിച്ച ആൾ മുതൽ ഞാൻ പറഞ്ഞതല്ലേ നിന്നെ ഞാൻ കെട്ടിക്കോളാം. അയ്യടാ ചീക്ക വയറാ. വേറെന്ത് വയറാ നിനക്ക്? അവൻ പോയോ? അവന്റെ നല്ല കാലം ഇല്ലെങ്കിൽ ഒരു ശ്രമം എടുക്കരുതേ. വെറുതെ ഇടന്ന് ചവയ്ക്കാതടാ പിത്തക്കാടി. രണ്ട് പഴം അവർക്ക് ക്ഷണയുണ്ടെങ്കിൽ അവനൊന്ന് വന്ന് നോക്കട്ടെ. अपन काना नम्बरे आशाने किधर बेला अल्लाह आशाने अब कार्य लड़ा परंतु उड़ान द कार्य हाँ लड़ा उड़ा बेला गानी किन्हें इंदु बेला डागानी किन्हें उड़ा शावल हुई हो मुझे आल डे शावल डाबी ने हमारे ने वाला बेले इतने आमार वर्दा तमाशा वर्दा आने तमाशे चीनी क्या आंगड़ा में तो चाटा पितारा तूने नहीं पता नहीं वाला सोमाचन अरे ഞങ്ങള് വേറെ കാര്യം പറയില്ലായിരുന്നു സോമാച്ചൻ ഇതിനെ ഏറ്റു പടാടാ നാറി എടാ വേണ്ടേ കണ്ട ആപ്പ ഉപ്പുകളെല്ലാം വരട്ടുമ്പോൾ സോമായ വരട്ടാൻ വന്നാലുണ്ടല്ലോ നിന്റെയൊക്കെ അവസാനം അടുത്ത് ഓർത്തോ ചട്ടമ്പികള് നടക്കുന്നു രണ്ട് ചട്ടമ്പികള് നീ എന്നെ ഒന്ന് ഒരിക്കൽ അടിച്ചു അല്ലേ സോനെ നമ്മുടെ കൈ അറിയാതെ ഒന്ന് തട്ടിയതാണ് നമ്മൾ ആരെ അടിച്ചിട്ടില്ല പഠിച്ചോനാണ് നാളെ മുതൽ ആരെ അടിക്കത്തില്ല ഈ കടയ്ക്കകത്തായോണ്ട് നിന്നെ ഞാൻ വെറുതെ വിടുന്നതാ നിന്നെ ഞാൻ എടുത്തോളാം ആശാനെ നമ്മളെയാണ് നോട്ടം ഇട്ടിരിക്കുന്ന ആശാനെ ഞാൻ ജീവിച്ചിരിക്കുമ്പോ പോയടാ എന്റെ കടയിൽ നിന്ന് ചായ ഇല്ല നീ കടക്കാൻ വരിയേ നിന്റെ ചായയൊന്നും എനിക്ക് വേണ്ട അവനെ കണ്ട് നീ പോകണ്ട കേട്ടോ നിന്നെ ഞാൻ എടുത്തോളാം ഞാൻ പൊക്കും കാണാം നീ എന്തിനാണ് നടക്കാൻ നിൽക്കുന്നേ എന്നെ അറിയില്ലായിരിക്കും ഇല്ലല്ല ഞാൻ ഈ അടുത്ത വീട്ടിലെ താമസക്കാരനാ പേര് കറിയ അത് ഞാൻ തന്നെ ഞാൻ കച്ചവടം കഴിഞ്ഞ് വരുന്ന വഴിയാ അപ്പോഴറിഞ്ഞിങ്ങനെ പുതിയ അയൽവക്കാരൊക്കെ വന്നിട്ടുണ്ടെന്ന് എന്നാ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വെച്ചിട്ട് അങ്ങോട്ട് കയറിയേ ഞങ്ങൾ ഇവിടെ വന്നിട്ട് എല്ലാവരെയൊക്കെ ഒന്ന് പരിചയപ്പെടണതേ ഉള്ളൂ ഇങ്ങനൊക്കെ ആണല്ലേ പരിചയപ്പെടണേ ഇത് മക്കളായിരിക്കും അതെ വീട്ടുകാരനെവിടില്ലേ പുറത്തായിട്ട് പോയിരിക്കാ ഇപ്പൊ വരുവായിരിക്കും എന്നാ ഞാൻ അങ്ങോട്ട് പോണേ പുള്ളിക്കാരൻ വന്നിട്ട് വരാം മൂപ്പര് ഒന്ന് പരിചയപ്പെടണമല്ലോ ആ പിന്നെ പുതുതായിട്ട് വന്നല്ലേ വല്ല ആവശ്യമുണ്ടെങ്കിൽ പറയണം കേട്ടാ ഓ അങ്ങനെ ആവട്ടെ മോളെ നീ കൊട എടുത്താണ്ടി ഇന്ന് കുറച്ച് വെള്ളം കൂടെ കൊരിക്കണ്ടു അപ്പച്ചനെ കുളിക്കാൻ വെള്ളം ചൂടാക്കണ്ടേ എന്നെ വാടി അമ്മണി എനിക്കൊന്നും കഴിയില്ല ഇനി എന്തിനാണ് അവളെ കൊണ്ടുപോണത് നീ ഒരു പ്രാവശ്യം പോയതല്ലേ ചടേന്ന് പോയി വെള്ളം കോരിക്കൊണ്ടു വാ ഓ ഒന്ന് വരാൻ പറഞ്ഞപ്പോ പെണ്ണിന് വലിയ സ്ഥിതിയായിപ്പോയി എന്താ പേര് എന്താ പേരെന്ന് മേരി ലളിതമായ പേര് സുന്ദരമായ രൂപം ഈ സൗന്ദര്യത്തിന് ഇതിലേറെ നല്ലൊരു പേരില്ല നമ്മൾ ഇതിനു മുൻപ് എവിടെ വെച്ചെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എന്ന് ഇല്ല പിന്നെ ഇത്ര ചെറിയ സമയം കൊണ്ട് ഇത്ര വലിയ അടുപ്പം എങ്ങനെയുണ്ടായി ഇതൊരു അത്ഭുതമായിരിക്കുന്നു ആദ്യമായി കണ്ടപ്പോഴേ മേരിന്റെ ആത്മാവിലേക്കാണ് ഓടിക്കയറിയത് മേരി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിന്നാരാണ് ഓടിച്ചത് ഞാൻ വെള്ളം കോരാൻ പോയപ്പോഴേ ഒരു പശു എന്നെ കുത്താൻ വന്നു അമ്പടി കേമി തിരിക്കാനൊരു കാര്യം കണ്ടുവച്ചതേ. തറവി, ഈ പെണ്ണിനെ ഇങ്ങനെ നിർത്തിയേക്കണത് ചീത്തയ്ക്കാണ് കേട്ടാ. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ആ, അവക്കിപ്പോ എന്നാ പറ്റി? ഒന്നും പറ്റാഞ്ഞിട്ടാണോടി അവളെ പശു കുത്താനിട്ട് ഓടിച്ചത്. കെട്ടിക്കാറായ പെൺപിള്ളാരെ പശു കുത്താനിട്ട് ഓടിക്കണത് നല്ലതിനല്ലെന്നാ ഞാൻ പറഞ്ഞത്. ഈ അമ്മച്ചിയുടെ തലയ്ക്കാണ്ട് കോള് കയറിയിരിക്കാണ്. നീ നിന്റെ ജോലി നോക്കിക്കൊടി തന്നെ. കോളാണെന്നും പറഞ്ഞ് നടന്നാറി നടന്നോ കൊടുക്കം കെട്ടിക്കോൾ. നമ്മുടെ കേറ്റത്തിൽ ടീച്ചറിന്റെ മകനാ. അപ്പൊ ഞാൻ നടക്കട്ടെ പെണ്ണേ, കടയിൽ ആരുമില്ല. വരട്ടെ. എന്താണ് അപ്പച്ച? നീ പോയി വല്ല പാത്രം നീ എടുത്തുണ്ട് തന്നെ പോയി. അപ്പച്ചൻ കുറെ കപ്പയും അരിയൊക്കെ വാങ്ങിച്ചോണ്ട്. അതിനിപ്പോ നിങ്ങളല്ല പോണം, പിള്ളേര് പോയാ പോരെ. ഈ നേരെ വിളിച്ചു നേരത്താ. ആ അതിപ്പോ വേണ്ട. നീ എന്തോന്നും ഇങ്ങനെ എടുത്തോണ്ട് പാടി. ഓ ഇവക്കിപ്പൊ മിഠായി തിന്നാഞ്ഞിട്ടാ. അപ്പച്ചൻ വാങ്ങിച്ചോണ്ട നമ്മളെ ചെറുക്ക. എന്താ അമ്മച്ചി? എനിക്ക് ഇച്ചിരി കറപ്പൂടെ മേടിച്ചോണ്ടേ. അമ്മച്ചി തുടങ്ങി. പോയില്ല ഞാൻ പിന്നെ എങ്ങനെ അരിയും കപ്പയും മേടിക്കും. കറുപ്പും പോലെയും തിന്ന് പട്ടിണി കിടന്നോളുവാ. തറതി അറിയാൻ മേലെങ്കിൽ പറഞ്ഞു തരാം. നിന്റെ കെട്ടിയോനെ 10 മാസം ചുമന്ന് വെച്ചത് ഞാനാ, അല്ലാണ്ട് നീയല്ല. അമ്മച്ചി പലതും പറയും, നീ ഒന്ന് ചുമ്മാ. താനായതാ ഞാനിവിടെ അടുത്ത വീട്ടില്. അയ്യോ അറിയല്ലേ, അപ്പുറത്ത് പൂട്ടിയിട്ടിരിക്കുന്ന വീട്ടിലേക്ക് അറിയാ. പൂട്ടിയിട്ടിരിക്കുന്ന വീടാ? ഞാൻ അടുത്ത വീട്ടിലെ താമസക്കാരനാ. കുറച്ചു നേരത്തെ ഇവിടെ വന്നപ്പോ തോമചേട്ടൻ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഒന്ന് പരിചയപ്പെടാൻ വെച്ച് വന്നതാ. എന്നാ പിന്നെ അത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. പൂട്ടിയിട്ടിരിക്കുന്ന വീടെന്ന് വെച്ചാൽ എനിക്കറിയാം. കെട്ടിയോള് ചത്തേ പിന്നെ ഞാനിങ്ങനെ പുറത്തൊക്കെ യൂക്കാലിയും വിറ്റ് നടക്കും. വല്ലപ്പോഴൊക്കെ വരുവുള്ളു. അതുവരെ പുരെ പൂട്ടിട്ടേ. തുടങ്ങി. ആരെ കണ്ടാലും ഈ അമ്മച്ചിക്ക് കറുപ്പ് വേണം. നിന്നോടല്ലല്ലോ ഞാൻ ചോദിച്ചത്, ആ ചെറുക്കനോടല്ലോ. എനിക്ക് ഇച്ചിരി കറപ്പ് മേടിച്ചോണ്ട് തരുമോടാ ചെറുക്ക? പിന്നെന്താ അമ്മേ, ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. ഇങ്ങനെ നാണമില്ലാണ്ടായി എന്നാ ചെയ്യുമെന്നാ ഞാൻ ഓർക്കണേ. നീ പോടി വിസ്താരക്കാരത്തി. ഈ മൂട്ടരിയെല്ലാം കൂടെ എന്റെ കാട്ടിലെ കൊണ്ട് കുടഞ്ഞിട്ടിരിക്കാണോ? മൂട്ടയൊക്കെ ശരിപ്പെടുത്തി കളയാം അമ്മേ. അതിനൊരു മരുന്നുണ്ട്, ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. എന്റെ പൊന്നു മോനെ, നീ അത് എലുമണി മേടിച്ചോണ്ട് ഞാൻ ഈ കാട്ടലൊന്ന് കിടന്നോ. കാട്ടാലല് അമ്മച്ചി ആരെ കണ്ടാലും ഇത് തന്നെ പറയും. ഇതൊന്നും മതവയ്ക്കണ്ട കേട്ടോ. എടാ മുടിഞ്ഞോനെ, നീയോ മേടിച്ചു തരത്തില്ല വേറെ വല്ലാരും. അടങ്ങി കിടക്കുന്നുണ്ടോ അവിടെ? കറിയ പോവല്ലേ, എനിക്ക് അങ്ങോട്ട് ഇറങ്ങാനുണ്ട്. അപ്പൊ അങ്ങനെ തന്നെ ഞാൻ പോകുന്നേ. ഞാൻ പോയിട്ട് വരട്ടെ മുന്നേ. നല്ലൊരു കൊച്ചൻ. ഒരു 2 പഴം കൊടുക്കും. ആ എങ്ങോട്ടാ രണ്ടുപേരും കൂടെ? കാപ്പിയുണ്ട് ഉണ്ടല്ലോ. 2 കാപ്പി എടുക്കും. ഒരു ചായ ഒരു കാപ്പി എടുക്കും. ഒന്നിന് പഞ്ചസാര ഉണ്ട് കേട്ടോ. നിനക്കൊന്നും തരാൻ ഇവിടെ ചായ ഇല്ല. നമ്മുടെ കാശ് ഉണ്ടപ്പാ. പിന്നെ നിന്റെയൊക്കെ കാശും കൊണ്ടല്ലേ ഞാനിവിടെ കഴിയുന്നത്. പെൺപിള്ളേരെ വഴി നടത്താത്തൊന്നും എന്നെ അറിയാക്കരുത്. പിന്നെ നീ തൊഴിക്കും അല്ലടാ കുഞ്ഞമ്മു. കയറി ചായ എടുക്കും. നീ കയറി ചായ എടുക്കണം. കടിക്കാൻ പറഞ്ഞു അത്രക്കായി. പിന്നെ ഞാൻ ചോദിച്ചിട്ട് നീ ഒന്നും പറഞ്ഞില്ലല്ലോ. ചെറുതി ചേട്ടാ, അതിന് ചെറുക്കാൻ പട്ടാളത്തില്ലല്ലോ. ചെറുക്കാൻ വരട്ടെ. ചെറുക്കാൻ വരാനൊന്നും കാക്കണ്ട. ചെറുക്കന്തേ എന്റെ മടിയിലുണ്ട്, നോക്ക. എന്താ പിടിച്ചോ? എനിക്ക് പിടിച്ചാ പോരല്ലോ, അവരപ്പനും മോളും കാണട്ടെ, കണ്ടോട്ടെ. പടം ഇവിടെ തന്നെ ഇരുന്നോട്ടെ. പിന്നെ ഞാൻ പെറ്റതായതുകൊണ്ട് പറയല്ല, ഇത്രേ യോഗ്യതയുള്ള ഒരു കൊച്ചനെ ഞാൻ കണ്ടിട്ടില്ല. നിനക്ക് എന്നാ തോന്നുന്നു? ഏതായാലും പെണ്ണിന്റെ അപ്പൻ ഇങ്ങോട്ട് വരട്ടെ. കേട്ടത്തിക്കാരുടെ പാടത്ത് പണിക്ക് പോയിരിക്കുക. ആ വരട്ടെ. പിന്നെ സ്ത്രീധനത്തിന്റെ കാര്യം വേണ്ടി വന്നാ പിന്നെ ഉണ്ടാക്കാതിരിക്കാൻ ഒക്കും. അപ്പൊ ഞാൻ പോണു. നിങ്ങളുടെ തീരുമാനം അറിഞ്ഞിട്ട് വേണം ചെറുക്കൻ എഴുതാൻ. ഞാൻ പറഞ്ഞ കേട്ടല്ല? കേട്ടെന്നേ. ആ അത് മതി. അപ്പൊ ഞാൻ പോണു. നീ വന്ന ഇതാരുടെ പെടുവാ അമ്മച്ചി? ആരുടെയെങ്കിലും ആവട്ടെ. കൊള്ളാവാ. ആ കൊള്ളാം. നിനക്കിഷ്ടമായോ? ഇതെന്തൊരു ചോദ്യം അമ്മച്ചി. നിന്നെ കെട്ടാൻ പോണ ചക്കന്റെ പടവാ. പിന്നെ നേരാനടി മോളെ, അങ്ങനെ അക്കച്ചേടത്തിയുടെ മോന്റെ പടവാ. നിനക്കിഷ്ടമായോ? വെറുതെ ഇരിക്കും അമ്മച്ചി. അപ്പൊ നിനക്കിഷ്ടമായി. ഇനി ഞങ്ങൾ വാക്ക് കൊടുക്കട്ടാ. അമ്പടി നിനക്ക് ഇപ്പോഴേ ഒന്ന് കെട്ടിയാ കൊള്ളാവുന്നുണ്ടല്ലേ? എടി മൂത്തതിനെ നിർത്തിക്കണ്ടാണ് ഈ ഇളയതിനെ കെട്ടിക്കാൻ പോണത്. ഒന്നച്ച അപ്പുറത്തിതെല്ലാം കേട്ടോണ്ടിരിപ്പുണ്ടായിരുന്ന? ഇല്ലടി ഇല്ല, എന്റെ ചെടിയിൽ ആ പഠിച്ചു കയറ്റിയിരിക്കുകയായിരുന്നു. എടി മേരിയെ, എന്തോ നീ അമ്മണി കൂടെ അപ്പത്തിന് കഞ്ഞി കൊണ്ടു കൊടു, നേരെ ഉച്ചയായി. പാടത്തൊന്നും പണി കഴിഞ്ഞ് വരികയാണ് പൂച്ചേക്ക് വന്നാൽ പോലെ നീയാള് കയറിയേച്ച് പോകുന്നേ. ആ വന്നാട്ട് മാമാച്ച ഒരു പായം കാണിച്ചത് തോമാച്ച. ആ തോമാച്ച മുറുക്കുന്ന? ഞാൻ മുറുക്കാറില്ല. അപ്പൊ തോമാച്ച നമുക്ക് അങ്ങനെ കൂടെ ചെയ്യാം അല്ലേ? ആ ഇത് കൊള്ളാം. വഴിയെ പോയ എന്നെ വിളിച്ചു വരുത്തിട്ട് ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ ചുറ്റിപ്പോയേ ഉള്ളൂ. തറവി ഒന്നും പറഞ്ഞില്ലായിരുന്നു. എന്നാ പറഞ്ഞില്ലെന്ന്? കല്യാണ കാര്യം. നീ ഒന്ന് ചുമ്മാതടി, ഞാൻ പറയാം. എന്നാ മുതുക്കൻ അങ്ങോട്ട് പറ. പെടക്കോഴി പോവാതടി. ഇവര് രണ്ട് വെമ്പളമാരും കൂടെ ഒരു കല്യാണ ആലോചന. നിങ്ങളെ വേരിക്കുട്ടിയെ ഞങ്ങളുടെ മത്തായി കുട്ടിയെ കൊണ്ട് കെട്ടിച്ചാക്കൊള്ളാന്ന് ഒക്കെ ഒരാഗ്രഹം. തോമാച്ചന്റെ അഭിപ്രായം എന്താണ്? ഞാൻ എന്നാ പറയാനാ, പെൺപിള്ളേരെ ഉണ്ടായ ആരെ കൊണ്ടെങ്കിലും കെട്ടിക്കാണ്ടിരിക്കാൻ പറ്റുമോ? ചെറുക്കന് പട്ടാളത്തിലാ ജോലി. തോമാച്ചന്റെ അഭിപ്രായം കൂടെ അറിഞ്ഞേച്ച് വേണം അവനൊരു കത്തെഴുതാൻ വരാൻ പറഞ്ഞു. ഏതായാലും ചെറുക്കൻ എഴുതാ, അവനിങ്ങി വരട്ടെ. സ്ത്രീധനത്തിന്റെ കാര്യം കൂടെ ഒന്ന് തീരുമാനിക്കണം. കത്തെഴുതിയേ എനിക്കിങ്ങനെ തെക്കോടെ കോടാൻ കഴിയല. എടി പെടക്കോഴി പോവാതടി. ആ നിങ്ങൾ പറഞ്ഞോ എന്നാ സ്ത്രീധനം വേണം? ആ തോമാച്ചൻ തന്നെ തീരുമാനിച്ചാ മതി. ആ അതൊക്കെയല്ല, സ്ത്രീധനം എന്നാ വേണമെന്ന് നിങ്ങൾ തന്നെ പറയണം. ആ എന്നാ ഞാൻ പറയാം. കൂടുതലൊന്നും ചോദിക്കുന്നില്ല, 500 രൂപ വേണം. 500 രൂപയോ? ഞങ്ങളൊരു വലിപ്പം പറയാമെന്ന് വിചാരിക്കരുത് തോമാച്ച. മത്തായി കുട്ടിക്ക് ഇന്ന് 2000 രൂപ തരണമെന്ന് പറഞ്ഞാലും മുത്തിക്കൊണ്ടെടുക്കാൻ ആളുണ്ട്. ആ പിന്നെന്താന്ന് വെച്ചാ പെണ്ണിനെ ഞങ്ങൾക്ക് പിടിച്ചു, അതുകൊണ്ട് 500 രൂപ മതി എന്ന് പറഞ്ഞു. അത് ഇന്ന് ഒറ്റ കാശ് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കുകയില്ല. ആ നമുക്ക് അതിന് സമാധാനം ഉണ്ടാക്കാം. എന്നാ പിന്നെ ചെറുക്കനെ വരാൻ പറഞ്ഞ് കത്തെഴുതട്ടോ. ആ എഴുതിക്കോ. ഈ കല്യാണം നടന്നാലേ നമുക്ക് രണ്ടു കൂട്ടർക്കും നല്ലതാ, അത് എനിക്ക് പറയാനുള്ളൂ. ആ പീലിപ്പച്ചയും വീശാൻ പോകാറുണ്ടോ? ആ പണ്ടൊക്കെ പോകാറുണ്ടായിരുന്നു, ഇപ്പൊ മേല. തോമാച്ചനെ വീശറിയാവോ? അറിയാം. എന്നാ ഈ വലയം എടുത്തോ, ഇവിടെ ഇന്നാൾ ഉറഞ്ഞു പോകത്തേ ഉള്ളൂ. ആ ശരി, പതുക്കെ പതുക്കെ. നല്ലൊരു വല. വല്ലപ്പോഴും വീശാൻ പോകുമ്പോ ഒന്ന് കൈ മണപ്പിക്കാൻ ഞങ്ങൾക്കൂടെ കണ്ട് മീൻ തന്നാ കൊള്ളാം. അത് തന്നെ പറയണോ? മീൻ കിട്ടിയാ ഒരു പങ്ക് തിന്നത് അത് മതി, കൊണ്ട് പോയിക്കോ. അപ്പൊ പിന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞ പോലെ സ്ത്രീധനം നേരത്തെ കരുതിക്കോണേ, അതേ പറ്റി നിങ്ങൾ വിഷമിക്കണ്ട. പെടക്കോഴി പോവാതടി. നിങ്ങളൊന്നും ചുമ്മാ പെടക്കോഴി. നീ അവിടെ തന്നെ എടുക്കുവാടി. ആ ഇടുവാ. ഇപ്പോഴത്തെ ഓരോരുത്തന്മാരെ വീടുകൾ. എന്റെ കർത്താവേ, ഇങ്ങനെ ദിവസവും കിട്ടണ കാശ് എന്റെ കൈ കൊണ്ട് തന്നേക്കണം കേട്ടാ. ഇനി കുറച്ച് കാശുണ്ടാക്കാണ്ട് പറ്റുകയെന്ന് വന്നിരിക്കുകയാണ്. നമ്മുടെ മേരിക്കുട്ടിക്ക് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. അപ്പുറത്തെ അകച്ചേടത്തിയുടെ മോനാ, പട്ടാളക്കാരനാണ് ചേട്ടൻ. അപ്പൊ അവൻ നമ്മയെല്ലാം വെടിവെക്കുമായിരിക്കുമല്ല. ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്താണ് നിസ്സാരമാക്കി കളഞ്ഞത്? എടി എല്ലാ കാര്യവും ഞാൻ അറിഞ്ഞടി, ഞാനിപ്പോ അവിടെ നിന്നല്ലേ ഇങ്ങോട്ട് വരുന്നത്. ആഹാ, ഇതിനിടയ്ക്ക് അവര് നിങ്ങളോടും പറഞ്ഞു കഴിഞ്ഞാ സ്ത്രീധനത്തിന് എന്നാ ചെയ്യും? സ്ത്രീധനം ഉണ്ടാക്കണം. എവിടുന്നാണ്? എല്ലാത്തിനും വഴി ഉണ്ടാവോടി, നീ പറയുന്നില്ലടി. വെറുതെ എനിക്ക് ഇച്ചിരി കറപ്പിനും വല്ല വഴിയുണ്ടോടാ? അതിനും വഴി ഉണ്ടാക്കാം അമ്മച്ചി. എന്നാ കിടക്ക, എന്ന കാര്യം എന്നാന്ന് വെച്ചാ പറ. എന്റെ പശുവിന്റെ വയറ് പെട്ടി പോലെ വീർത്ത് വീർത്ത് അറിയാണ്. നാടങ്ങളിൽ പാല് കറക്കുന്ന പശുവാണ് എന്റെ വാഴാവേ. ഒന്നങ്ങോട്ട് ഓടി വാഴ പിടിക്കാനില്ല, വാ നോക്കാം എന്താണ് അവള് ചാത്താടി. ആരാ അമ്മച്ചി? ആ കടുക്കാമറിയ. ഇത് നല്ല കൂത്ത് ചത്തിട്ടാണ് അവിടെ കിടന്ന് നിലവിളിച്ചത്. അല്ല, ചാവാൻ പോണെന്ന് പറയുന്ന കേട്ട് അതുകൊണ്ട് ചോദിച്ചത്. ആരാ ഇത് മൂത്ത് പാതിരാ നേരത്ത് മുറ്റത്ത് നിന്ന് കൂവി വിളിക്കുന്നത്? ഞാനതാ ഞാനാന്ന് വെച്ചാല് കറിയാ. ആരും ഒരു നൂക്കാലി കറിയാ. ആഹാ, എന്താ കറിയ? ഇവിടുത്തെ അമ്മൂമ്മ എന്നോട്ട് കാര്യം പറഞ്ഞിരുന്നു. എന്നതാ? ഇച്ചിരി കറുപ്പ്. ആ, വലിയ ഉപകാരം. നിനക്ക് 100 കോടി പുണ്യം കിട്ടും. അമ്മച്ചിക്ക് എപ്പോഴും ഇത് തന്നെ. അമ്മച്ചി നല്ല ഉറക്കമാണ്. കറിയാച്ചൻ എന്നായി നേരമില്ലാത്ത നേരത്തെ? ഞാനിപ്പോ കച്ചവടം കഴിഞ്ഞ് വരുന്ന വഴിയാ. എന്നാ കറിയാച്ചൻ പോയി കിടന്ന് ഉറങ്ങ. ഈ കറുപ്പിന്റെ വില പറഞ്ഞില്ലല്ലോ. എന്റെ തോമാ ചേട്ടാ, കറുപ്പിന്റെ വിലയൊന്നും പറയണ്ട. പൊന്നിനെക്കാളും വില കൂടുതല ഈ കയ്യിരിക്കുന്ന സാധനത്തിന്. 3.5 രൂപ വില. പൊന്നച്ച, എന്നാ വിലയായിരുന്നാലും വേണ്ടുകല്ല. ഇതിപ്പോ കൊണ്ടുവന്നത് തന്നെ വലിയ ഉപകാരമാണ്. അതെ, നീ അവിടെ നിന്ന് 3.5 രൂപ എടുത്ത് കറിയാച്ചന് കൊടുത്തേരെ. വിലയൊന്നും വേണ്ട, എന്റെ വല്യമ്മച്ചിക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തുനിന്ന് കരുതിക്കൊണ്ടാ മതി. എന്നാ കറിയാച്ചൻ പോയി കിടന്ന് ഉറങ്ങ. ആ, ഒരു കാര്യം പറഞ്ഞു. ഒരു കുപ്പി മൂട്ട മരുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആഹാ, ഇതിനെന്നാ വില? വിലയൊക്കെ ഞാൻ വാങ്ങിച്ചോളാം. ഞാൻ അതിലൊക്കെ താമസിക്കുന്നല്ലേ, നാട് വിട്ട് ഓടിപ്പോകാനൊന്നും പോകുന്നില്ലല്ലോ. ആ മൂട്ട മരുന്നെ പ്രത്യേകം സൂക്ഷിച്ചോണ്ട്, ഒരു തുള്ളി അകത്ത് പോയാൽ മതി മനുഷ്യൻ. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഈ കുന്തം പെരയിലെങ്ങും വെച്ചേക്കണ്ട. ഇത് മൂട്ട കൊല്ലാനുള്ള മരുന്നല്ലേ, നീ എന്തിനാ പേടിക്കുന്നത്? നീ മൂട്ടയാണ്. അപ്പോ ഞാൻ പോകട്ടെ, ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. പോയിട്ടെല്ലാം വേവിച്ചു വേണ്ടേ കഴിക്കാൻ? ആ, എന്നാ കറിയാച്ചല്ലേ. ഈ മൂട്ട കൊല്ലാനുള്ള മരുന്ന് ആ പെട്ടിയിലകത്ത് വെച്ച് പൂട്ട. ഉറക്കവും കളഞ്ഞ അവനൊരുത്തമാണ്. നല്ലൊരു കൊച്ച, ആള് വല്ലവൻ തന്നെ. എന്നാലും അടിക്കടി ഇവൻ ഇവിടെ വരേണ്ട ആവശ്യമില്ല. അല്ലേ, ഇതിപ്പോ മൂട്ട മരുന്ന് കറുപ്പും കൊണ്ടുവന്നതല്ലേ? അത് തന്നെ പറയണത്. നീ ഇങ്ങോട്ട് മാറിക്കിടന്ന് ഉറങ്ങ. കാപ്പി ചൂടാക്കി കേളി, എനിക്ക് ഇച്ചിരി കറുപ്പ് തിന്നാൻ. ആ, പള്ളിമുറ്റം വരയ്ക്കൊന്ന് പോയതേ ഉള്ളൂ, അപ്പോഴത്തേനും കറുപ്പ് തിന്നാണ്ട് മേരാന്നായി. വല്ലോരും വാങ്ങിച്ചു തന്ന കറുപ്പിന്റെ കാര്യം പറയാ, നീ ആരാടി? വല്ലാരും വാങ്ങിച്ചു തന്നെങ്കിലേ ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നോ. എടി മേരിയെ, ഇച്ചിരി കരിപ്പട്ടി കാപ്പി തിളപ്പിച്ചോളൂ. എടി, നിന്നോടാണ് പറഞ്ഞത് ഇച്ചിരി കാപ്പി തിളപ്പിച്ചു കൊടുക്കാനേ. എനിക്കിപ്പോ മനസ്സില്ല, നിങ്ങൾ ആരെങ്കിലും തിളപ്പിച്ചു കൊടുക്കും. ആഹാ, അത് കൊള്ളാല്ല. നിനക്ക് മനസ്സുണ്ടാവുമെന്ന് എനിക്കൊന്നും അറിയണമല്ല. വട്ടം കറങ്ങിയ വടി കിട്ടുവോടി? ദേ ഇതല്ലേടി വടി. നിന്നെ പെറ്റ ഞാനാണെങ്കിലേ നിന്നെ അനുസരിപ്പിക്കാൻ എനിക്ക് കഴിവേ. അയ്യോ വേണ്ട അമ്മച്ചി, അങ്ങനെ മാറിഞ്ഞടി. വേണ്ട അമ്മച്ചി. എടി എണ്ണീരടി, പോയി കാപ്പി തിളപ്പിക്കരുത്. ഞാൻ മണിക്കൊച്ചെ പാല് കൊടുക്ക്, കിട്ടട്ടടി രണ്ടെണ്ണം. അവള് നേരം വെളുത്തപ്പ തൊട്ടൊരു ഇടംപിരിയും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. അവളെ ഞാൻ പള്ളി വിട്ടില്ല പോലും. എന്താ, ഞാൻ ക്രിസ്ത്യാനിയല്ലേ? अडंगिकड़ा कई काशिटा मेडिका मनसा पेणि परचल क मोड़ी वेशमोक कटण मनसि करिपोटी कापी तला वेल अलोड़ी अति वाणिटा इडी अम्मणिये नी कापी तला मूतोड़ नी सोचाड़ी अब वरुंकाले पोलू इनते वर्तान पर या चोदी अम्मणिये कापी तला नाकाड़ियाल वर्तान परू उड़ान चुंडूड़ी कड़कटे जंबर या मेरिकुटी सारिये कूड़े पावाड़े अयो अम्मची नारी मलयड़ी पलवे मुदल कणिटे तुणल इतनी पेटी वच कर्तवे इताणल इत मरचुप भार्य अनेक इतिया वीटल विश्वसि अवे वचिटे को പിള്ളേരുടെ അപ്പച്ചനോടൊന്നും ചോദിക്കാതെ തോമച്ചനോട് ഞാൻ പറഞ്ഞോളാം. ശരി. കറിയായിക്ക് നിർബന്ധാണെങ്കിൽ അപ്പുറേ തോമ നോ ഈ മീനിന്റെ വില പറ. ഓ എന്നാ വില മലയാളി. മലയാളിക്ക് രണ്ട് മീൻ തരുന്നതിന് കൊച്ചമൈൻ എടുത്ത അപ്പുറത്തോട്ട് കൊണ്ടുപോയട്ടെ. എന്നാ തോമയുടെ ഇഷ്ടം പോലെ. ആ നീ ഇത് എടുത്തോണ്ട് പോയി. വല വറുക്കയോ ഒരിക്കയോ ഒക്കെ ചെയ്. അല്ലോ ഒക്കെ ചെയ്. ഓ अपने दोमा दो पुरंबा के लिए दामों से क्या निरीक्षण हो अंगने नाटक नो मलाली तोमा के मलाली वाला वो एक संगठन पर आया उन्हें नो दो ना तोमा वाला मौके वो एक कल्याण आलोय ना हमने चला बेस्ट बेस्ट बोला बारा कटे वो एक अन्यों रोज रिया ना मैंने ना वो एक परने मलाली वो एक अन्यों रोज हमने सगाई के ना बड़ा तो क तोम कल्याण उप्चो तान एपड़ाणो आवश्यम उपकार तोम मे इतो तोम तोम पो पण आवश्यम इोट वना मीन मीन या वीशा मीन कटी और विधम निक निर्बंध തോമാച്ചന്റെ ഇങ്ങോട്ട് ജീ ഞാൻ ദേ ഇപ്പോ വന്നേക്കാം मीन क्यों पत् मूू रूप वे कण्णमेने रक्षित തോമാച്ചനെ या मतियां തോമാച്ചനെ सत्क या अंदर कावे अदू कुे अोड़ियां ते का इन वैകുന്നേരം चुट चूड़ मार्ग പക്ഷേങ്കില് ഈ ചാരായം കുടിച്ചെന്ന് തറതി അറിഞ്ഞ ഇത്തിരി ചാരായം കുടിച്ചെന്ന് വെച്ച് തറതി എടുത്ത് വഴക്കൊന്നും ഉണ്ടാക്കാൻ വരികയില്ല. ദേ ഇതങ്ങാണ്ട് കുടിച്ചേ. നല്ല ഒന്നാം തരം നാടൻ സാധനമാ തോമാച്ച, മരുന്നിട്ട് വാറ്റിയതാ, നീർക്കെട്ടിനൊക്കെ ഫസ്റ്റാ. അങ്ങോട്ട് കുടിക്കേ. ആ ആണുങ്ങളായ ഇത്തിരി കള്ളും ചാരായ ഒക്കെ കുടിച്ചെന്നിരിക്കും, അതിനൊക്കെ പെണ്ണുങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ തുടങ്ങിയ എങ്ങനെയാണ്? പക്ഷെ തറവിയുടെ പോക്കൊന്ന് വേറെ, അവൾക്ക് എന്ത് കണ്ടാലും കരിയ. അത് ശരീരപ്രകൃതത്തിന്റേതായിരിക്കും. അതല്ല മറിയേ, അവൾക്ക് ഒന്നിനും മേല വലിവല്ലേ അവൾക്ക്. അയ്യോ പാവം. ഇതും കൂടെ അങ്ങോട്ട് കുടിച്ചിട്ട് ആ ഇറച്ചി അങ്ങോട്ട് വാരത്തില്ല. സാധനം എന്താണ് കൊണ്ടാ കൊള്ളനുണ്ട്. അല്ല ഇതും കൂടെ അങ്ങോട്ട് ചെല്ലട്ടെ. ഇപ്പ എങ്ങനെ ഇരിക്കണം? നല്ല സുഖം. ഞാൻ പറഞ്ഞില്ലേ നീർക്കെട്ടിന് ഒന്നാം തരവാ. എടി മറിയേ, നീ ഇങ്ങോട്ട് വാ, ഞാൻ അടുത്തോട്ട് വാ. എന്നതാണ് തോമാച്ച നിന്റെ മേത്ത് എന്നതാണ് മണക്കുന്ന? ഞാനിന്ന് വൈകുന്നേരത്താണ് കുഴമ്പ് പുരട്ടി കുളിച്ചത്, അതിന്റേതായിരിക്കും. ആ പറഞ്ഞ പോലെ ഇങ്ങനെ ഇരുന്നാ മതിയാ? കുറച്ചും കൂടെ ഒഴിയന്നേ വേണ്ട, ഇത് തന്നെ കൂടുതലാ. അല്ലെങ്കിലും വീട്ടിൽ പോകണ്ടേ? ഓ അത് സാരമില്ലെന്നേ. അല്ലെങ്കിൽ തന്നെ ഒരു ദിവസം ഇപ്പൊ വീട്ടിൽ പോയില്ലെങ്കിൽ എന്താണ്? വീട്ടിൽ പോകാണ്ട് ഞാനും ഒരു മനുഷ്യത്തി അല്ലേ തോമാച്ച? തോമാച്ചും പിന്നെ ഇത്ര പേടിക്കണത് എന്നാത്തിനാണ്? എനിക്ക് മര്യായ പേടിയില്ല. തറതിയെങ്ങാനോ ഇതറിഞ്ഞ അതെങ്ങനെ അറിയാനാണെന്നേ തോമാച്ചും പറയാതിരുന്നാ മതി, ഞാൻ ഒട്ടും പറയുകയില്ല. എന്നാ പിന്നെ എന്നാ ഇതുകൂടെ അങ്ങോട്ട് കുടിയല്ലേ? നീ കൂടെ കുടിയ, അല്ലാണ്ട് ഒരു രസവുമില്ല. തോമാച്ചൻ പകുതി കുടിച്ചിട്ട് ഇങ്ങോട്ടതാ. ചെല്ലു മറിയേ, ആ കൊച്ചിനൊന്ന് ഉറക്കി കിടന്നു. അവനെ വഴക്ക് പറയാതെ മറിയേ, പാവം കൊച്ച്. നീ കൊച്ചിനെ ഉറക്കി കിടത്ത്, എന്നെ കാത്ത അമ്മണി ഉറങ്ങാതിരിക്കും. ഞാൻ പോട്ടെ. അപ്പ കറിയാച്ചനുള്ള കാലം ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയാനാണോ വിചാരിച്ചേക്കണേ? എന്നൊന്നുമില്ല, കർത്താവ് എന്തെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടാവും. ആ എല്ലാം അവിടുത്തെ നിശ്ചയം പോലെ നടക്കും, ഇല്ലാണ്ട് മനുഷ്യരാശിക്കണത് വല്ല നടക്കാൻ പോണുണ്ട. ഏതോനാണ് ആണുങ്ങളില്ലാത്ത പ്രതികരിക്കുന്നത്? അപ്പുറത്തെ കറിയാച്ചേട്ടനാണ് അപ്പച്ച. കറിയാച്ചേട്ടനാണ് അപ്പച്ച. ഓ നമ്മുടെ ലൂക്കാലി ഇരി ഇരി. എന്താണ് കറിയ ഈ നേരം ഇങ്ങോട്ട്? ദേ വിവരക്കേട് പറയണ കേട്ടില്ലേ? ഉണ്ണാൻ വിളിച്ചു വരച്ചേച്ചും ചോദിക്കുന്ന വർത്താനം കേട്ടില്ലേ? ആ ഞാൻ അതങ്ങ് മറന്നുപോയി, നീ ക്ഷമിച്ചേരാ കറിയെ. എടാ ലൂക്കാലി, നീ അങ്ങ് ക്ഷമിച്ചേരാ. കറി അവിടെ വന്നിരിക്കാൻ തുടങ്ങിട്ട് എന്തും വേണ്ട നേരെ ആയെന്നറിയാവോ? എന്തും വേണ്ട ആയി. ഇതുവരെ എങ്ങാണ്ടൊക്കെ നടന്നുള്ള പുളിച്ച കള്ളും കയറ്റി വെച്ച് വന്നിരിക്കും. നിന്റെ അപ്പനാണ് ഈ പുളിച്ച കള്ളു കുടിച്ചത്. ഞാൻ നല്ല പഷ്ട് ചാരായ തെങ്ങിന്റെ വാറ്റ. എന്തെങ്കിലും ആവട്ടെ, അങ്ങോട്ട് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കും, കറിയാക്കി വിശക്കുന്നുണ്ടാവും. എന്നാ വിളമ്പടി ചോറ് വിശക്കണറിയ. എന്നാ ലൂക്കാലി ഒന്ന് ക്ഷമിച്ചുകളാ, ഒന്ന് താമസിച്ചു. ഞാൻ വിളമ്പല്ല, നീ തൊട്ടാത്തോണ്ട കറിയേ. എന്നാ അങ്ങോട്ട് വാരി നിറച്ചു ഉണ്ണ. ചുമ്മാ വിരിയടാ ലൂക്കാലി. ഉണ്ണ अम्मी मीन इोकण अम्मच ऊण कम्मची अम्मची ना मीन तिन्न अम्मची मीन तिन्न मतियावोളം तिन्न अय्यो അതിനെ വലിച്ചു പൊക്കാതെ അത് അവരങ്ങാനും കടന്നാട്ടെ നീ ഓടി ചൂല അമ്മച്ചി അമ്മച്ചിയുടെ പൊന്നു വീശി കൊണ്ടന്നടാ എന്നാ ഓ നീ എന്നെ കൊല്ലാൻ തുടങ്ങുവാണോടാ മാചൂലം പിടിച്ചവനെ അമ്മച്ചി കടന്നോ അയ്യോ എൻ്റെ പൊന്നു ആളല്ലേ ഇടങ്ങണേ अपते मरनु ओडी मोळे अय्यो पा अरे पा इनी आदिने നടത്തുക നീ ചുമ്മാ ഇടി ചൗട്ടോ ആയിക്കര നമ്മളോ ഓരോ കോപ്രായം കണ്ടില്ലേ ഈ മനുഷ്യൻ കള്ളു കുടിച്ചേച്ച് വന്നാ ഇതാ പണി കറിയത്തിനെ എവിടെയാണ് നോക്കിയിരിക്കുന്നേ चोर इन आरा सत्कच पेणिने वलडत कटिच विटिटे इन कुमें आण इट पर आण चल कुछ पेणिने या कटिचोड़ी या विषम वलदे पर नी विषमिका धृति या नी कड़ा नी ओडने किणटी पाणी मलम्पापे आवो मूना दिवस अवड़ नोक आोरीको मोड़े वेल तेव वेटिकण अल विवा അങ്ങനെ മേരി വീണ്ടും വന്നു. ഞാൻ ഈ തൊട്ടി എടുക്കാൻ വന്നതാണ്. ഞാൻ പറഞ്ഞത് മേരി വെള്ളം കോരാൻ വന്ന കാര്യമാണ്. മേരി വന്നതല്ല, ഞാൻ വരുത്തിയതാണ്. മേരി അയ്യോ, ഇവിടെ ആരെങ്കിലും വെള്ളം കോരാൻ വരും. അതുകൊണ്ടെന്താ നമുക്ക് ഇവിടെ നിന്ന് സംസാരിച്ചുകൂടെ? മേരിയെ കാത്തു കാത്ത് എത്ര ദിവസം ഞാനവിടെ നിന്നറിയാമോ? ഒരു ദിവസം പോലും ഒന്നു വരാൻ തോന്നിയില്ലല്ലോ. അവിടുത്തെ കിണറ്റിന്ന് വെള്ളം കോരാൻ പറഞ്ഞിട്ടാ. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നലെ രാത്രിയിൽ ഒരു പാമ്പിനെ തല്ലിക്കൊന്ന് ആ കിണറ്റിൽ കൊണ്ടുവന്നിട്ടത്. നിന്നെ കാണാതെ ഒരു നിമിഷം പോലും കഴിഞ്ഞുകൂടുവാൻ എന്നെ കൊണ്ടാവില്ല. മേരി, നീ എന്റേതാണ്. നീ എന്റേത് മാത്രമാണ്. പാട് നീ കണ്ടില്ലയോ മറിയ? ഈ വലിയും വെച്ചോണ്ട് എനിക്ക് അവിടെ വരെ നടക്കാൻ മേല. വൈകുന്നേരം ആവുമ്പോ ഒരു കുറവ് കിട്ടും. പറഞ്ഞതുപോലെ ഈ വലിവിങ്ങനെ വന്നും പോയി നിൽക്കുകയാണോ ചേട്ടത്തി? ഒന്നും പറയണ്ട എൻ്റെ മറി. കൊച്ചി വെച്ച് കറുത്തവാവ് അടുക്കുമ്പോഴെങ്ങാനും ഒരു വലിയ ഉണ്ടാകുമായിരുന്നു. പുറമ്പോക്കി വന്ന പിന്നെ തോന്നുമ്പോഴൊക്കെയാണ്. ആ എന്നാ തണുപ്പിന്റേതായിരിക്കും. എടീ മറിയേ, അവക്ക് മേലെങ്കിൽ അവള് വരണ്ടാടി. ഞാൻ കൂടെ വരാൻ പള്ളിയിലോട്ട്. എന്റെ വന്നമ്മച്ചി എന്റെ കൂടെ അങ്ങും വരണ്ട. അമ്മച്ചീനെ കൊണ്ട് പോയേച്ച് വരുമ്പോ നേരെ വരട്ടും. കടയിലാണെങ്കിൽ ആള് വന്നോണ്ടിരിക്കുക. അത്ര വലിയ ആള് വരവാണെങ്കിൽ പിന്നെ നീ എന്നാ അതിനാണോ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ആഹാ വേരി വന്നല്ല പള്ളി പോകണ്ടേ? നിന്റെ മുഖത്ത് മുഖത്തുണ്ടോ ഒരു പൂതിയാളക്കം? ഓ പിന്നെ ഒരു സ്ഥിതി കണ്ടില്ലേ? കറിയാച്ചേട്ടന്റെ കാര്യം ഉടുത്തോണ്ട് പോണത് ഓർത്തിട്ടാ അപ്പുറത്ത് നിസ്താര കരുതി. ഇതേപ്പറ്റി കറിയായനോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടാ. ഞാൻ നോക്കിയിട്ട് കറിയായിക്കും മേരിക്ക് നല്ല ചേർച്ച. എനിക്കത് നേരത്തെ തോന്നി മറി. ഞാനത് പെണ്ണിന്റെ അപ്പനോട് പറയുകയും ചെയ്തു. പറഞ്ഞ പക്ഷേ എങ്കിൽ പൂത്താടത്ത് തോമാന്റെ മോളെ രണ്ടാം കെട്ടുകാരന് കൊടുക്കരുതെന്നാണ് അത് ഞാൻ പറയുന്നത്. എനിക്ക് പിന്നെ എന്നാ ചെയ്യാൻ നോക്കും? രണ്ടാം കെട്ടുകാരനാണെന്നും പറഞ്ഞു കാത്തു വെച്ചോടി. കൊടുക്കാൻ പെണ്ണ് നൂറാം കെട്ടുകാരന്റെ കൂടെ പൊക്കോളും. എനിക്കിത് കേട്ടിട്ട് എന്റെ ഇറച്ചി കുറച്ച് കയറുന്നു കേട്ടാ. വേണ്ട വേണ്ട, ഇറച്ചി കുറപ്പിക്കാൻ പറ്റും. വേണ്ട, അത് അവിടെ കിടന്ന് എന്തെങ്കിലും പറഞ്ഞോട്ടെ. നീ നമുക്ക് പോവാ. എന്താണ് ഇങ്ങനെ നോക്കുന്നേ? ഇത് അവക്ക് നല്ലതുപോലെ ചേരുന്നുണ്ടല്ലേ ചേർത്തി. നിങ്ങൾ പള്ളി പോകാൻ നോക്കി. ഈ ബ്ലൗസിന് വലിയ ഇറുക്കമാണല്ലേ പെണ്ണേ? അതെ, ഇവിടെ കുറച്ച് ഇറുക്കവാ. ഇനി ഇറുക്കവും മുറുക്കവും ഒക്കെ കൂടിക്കൂടി വരികയുള്ളൂ അല്ലേ ചേർത്തി? അത് വിധം പറയാൻ നിങ്ങൾ പള്ളി പോണെങ്കിൽ പോകാൻ നോക്കില്ലേ പടി പെണ്ണേ? വഴിക്ക് വന്ന് നിൽക്കുന്നത് ഒരു എഴുത്താ? ആയിരുന്നു കറിയാച്ചേട്ടൻ തന്നതാ ചേച്ചി. പള്ളിന്ന് വരുമ്പോ ആരോ കാണാണ്ട് തരണമെന്ന് പറഞ്ഞു. കറിയാച്ചേട്ടൻ എനിക്ക് ഇത്തിരി മുട്ടായി തന്നു ചേച്ചി. എന്നിട്ട് എവിടെയാണ് എഴുത്ത്? ഇതാരോടെങ്കിലും പറഞ്ഞോ? അമ്മച്ചി കൂടെ അറിയാതിരിക്കാനല്ലേ ഞാൻ ഇവിടെ വന്നിരുന്നത്. ഞാൻ ആരുടെടുത്തും പറയരുത് കേട്ടോ. ചേച്ചി മുട്ടായി വാങ്ങിച്ചു തരാം. എന്റെ കരളിന്റെ കരളായ മേരിക്കുട്ടിക്ക് ഇങ്ങനെ എഴുതിയത് കൊണ്ട് എന്നോട് വിരോധം തോന്നരുത്. മേരിക്കുട്ടീനെ കണ്ടത് മുതൽ ഞാൻ എല്ലാം മറന്നിരിക്കുകയാണ്. കർത്താവാണ് മേരിക്കുട്ടീനെ എനിക്ക് കാണിച്ചു തന്നത്. ഞാൻ നാടൊരുപോലെ ലൂക്കാലിയും വിറ്റ് നടന്നവനാണ്. ഇപ്പോൾ എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. ഞാനുണ്ടാക്കിയ പൊന്നും രൂപയും എല്ലാം മേരിക്കുട്ടിക്കുള്ളതാണ്. മേരിക്കുട്ടി ഇല്ലാതെ എനിക്കിനി ജീവിക്കാനൊക്കില്ല. എനിക്ക് മേരിക്കുട്ടിയോട് ഒത്തിരി കാര്യം പറയാനുണ്ട്. മേരിക്കുട്ടിക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയിട്ട് പുറത്തു വരണം. ഞാൻ കാത്തു നിൽക്കാം. വരുമെങ്കിൽ ശരിയെന്ന് മാത്രം അമ്മണിയോട് പറഞ്ഞേക്കുക. വന്നാലും വന്നില്ലെങ്കിലും ഞാൻ കാത്തു നിൽക്കും എന്ന് പാവപ്പെട്ടക്കറിയാം. എന്നതാണ് ചേച്ചി എഴുതിയിരിക്കുന്നത്? എന്നോട് പറയില്ലേ? ആരോടും പറയില്ലേ ചേച്ചി? ചേച്ചി പിന്നെ പറയാം. പാമോളെ നീ ഇതുവരെ എവിടെയായിരുന്നടി? ഞാൻ പള്ളി പോയിരിക്കല്ലായിരുന്നോ? അതിന് ഇത്രയും താമസിക്കണ? വല്ലാന്റെയും പൊന്നാണ് കഴുത്ത കിടക്കുന്നത്. ആരെങ്കിലും പിടിച്ചു പറിച്ചോണ്ട് പോയെന്നല്ലേ ഞാൻ കരുതിയത്. പിന്നെ പിന്നെ പകലല്ലേ പിടിച്ചു പറയും. നീ എവിടെ ഇരുന്നടി? നീ ഇല്ല അങ്ങോട്ട് വാ. അമ്മണി അമ്മണി പറയല്ലോ കേട്ടോ. എന്നാ അമ്മച്ചി കാണാതെ പോയിട്ട് വാ. ഞാലിപ്പൂവൻ വാഴപ്പൂ പോലെ ഞാറ്റുവേല കുളിര് പോലെ ഞാനിന്നൊരു നാടൻ പെണ്ണിൻ നാണം പൊത്തിയ ചിരി കണ്ടു. ഞാലിപ്പൂവൻ വാഴപ്പൂ പോലെ ഞാറ്റുവേല കുളിരു പോലെ ഞാനിന്നൊരു നാടൻ പെണ്ണിൻ നാണം പൊത്തിയ ചിരി കണ്ടു. ഞാലിപ്പൂവൻ വാഴപ്പൂ പോലെ ൊരു നക്ഷത്രമാക്കി ഞാൻ അവളെ അലങ്കരിക്കും. ഞാലിപ്പൂവൻ വാഴപ്പൂ പോലെ ഞാറ്റുവേല കുളിരു പോലെ ഞാനിന്നൊരു നാടൻ പെണ്ണിൻ നാണം പൊത്തിയ ചിരി കണ്ടു. പൂവൻ വാഴപ്പൂ പോലെ ഓരോ പൊൻചിറകിനുള്ളിലും അതിനോരോ സ്വപ്നങ്ങളായിരുന്നു. അതിലൊന്നിറുത്തൊരു പൂത്താലിയാക്കി ഞാൻ അവൾക്ക് തിരിച്ചു നൽകും. അതിലൊന്നിറുത്തൊരു പൂത്താലിയാക്കി ഞാൻ അവൾക്ക് തിരിച്ചു നൽകും. ഞാലിപ്പൂവൻ വാഴപ്പൂ പോലെ ഞാറ്റുവേല കുളിരു പോലെ ഞാനിന്നൊരു നാടൻ പെണ്ണിൻ നാണം പൊത്തിയ ചിരി കണ്ടു. ഞാലിപ്പൂവൻ വാഴപ്പൂ പോലെ ഓരോ പൂങ്കുളിരിനുള്ളിലും അതിനോരോ ദാഹങ്ങളായിരുന്നു. അതിലൊന്നിലെന്നിലെ പന്നീർ നിറച്ചു ഞാൻ അവൾക്ക് കൊടുത്തയക്കും. അതിലൊന്നിലെന്നിലെ പനിനീർ നിറച്ചു ഞാൻ അവൾക്ക് കൊടുത്തയക്കും. ഞാലിപ്പൂവൻ വാഴപ്പൂ പോലെ ഞാറ്റുവേല കുളിരു പോലെ ഞാനിന്നൊരു നാടൻ പെണ്ണിൻ നാണം പൊത്തിയ ചിരി കണ്ടു. ഞാലിപ്പൂവൻ വാഴപ്പൂ പോലെ. നല്ല ശീലുണ്ട് ചേച്ചി, നന്നായിട്ടുണ്ടോ? ഇതൊന്നാണടി എന്താണ് നല്ല മണം? ഇതെവിടുന്നാ? കറിയച്ചേട്ടൻ തന്നതാ? അയ്യോ, അപ്പച്ചനോ അമ്മച്ചോ അറിയരുത് കേട്ടോ. എവിടെങ്കിലും ഒളിച്ചു വെച്ചോ, നിന്നെ കുന്നാളെയും. മോളെ മേരി, എന്തോ ഇത് വരുന്ന അമ്മച്ചി? എന്താണ് അമ്മച്ചി? നീ ഇത് അപ്പച്ചന് പോണം, എന്നിട്ട് അമ്മച്ചിയുടെ അടുത്തിരിക്കുന്ന ആ കോപ്പ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോരെ. അപ്പച്ച കാപ്പി. तेरी इंदा नपुचा उधर दुआ इंदा रिवड़ेर मना आ ये नहीं करें मिला पुचा अरे यार मेरे नहीं वन्ना पढ़ाना लो मना कुनु पारंजे रुपये ये नहीं क्या मना लो एक मना ऐना नाड़ी दे ये नहीं करें मिला मची आ चलो पो ये पूरी इंदा मना आयी की पूरी इंदा मना ये नो नाड़ी पूछ गुड़ा तो नहीं है तो ये ऐना नाड़ी तारे परटी रिकन होगा चोच गट लेडी मेरे नाक दांग हुआ इन्ना आड़ी अम्मनी ये दांत ऐसे तले कोण्टों ने परती था अम्मनी अरे अम्मनी नहीं इन्ना आड़ी अवड़ा तले परती था हैं सेंडा ये वाला ना परियां चेतन दानों दाना ये वाला तो ये वाला तो नहीं है तो इन्ना कांडी चा इंदारी इंदा वाई दे। मिठाई आना। आधारी दानरी। करिया चटन दाना दा। मोटाई आनोरी आमुनी कोटे। आनोरी। आप वो इकरार करना। बैठ जाला। मुट्टाई के शब्द गटों ओडी बंदी रिक्कन। कारी एन्नु मगलान बंपिलर के मुट्टाई सेंड वहाँ चूड़कान दरिया नारियाना मिला। करिया। इड़ा करिया। इंदा कौन होता? नहीं यहाँ तो बाप, नहीं आमने के मुट्ठाई सेंड करता। बीटी वरना पो यार एंड मुट्ठाई उड़ते तो नहीं रहना। सेंड उड़ते लायक तो? इल्ल तो हमारे चेटा, सेंड यहाँ उड़ते लिया। तेरी आमने, आमने। बोटे तो हमारे चेटा, बच्चू उठिये ले, आरिया तो वेले तुम। आया, आया, आया। अम्मी, बोला मत करो अम्मी। अरे, ये बिल्ली, बोला मत करो अम्मी। अम्मी आप इसे डाल दो अम्मी। बोलो मत रे, क्या बोली तो पता नहीं है, क्या ही है साड़ी कोई और। अरे मेरा, दूसरा मत ले, दूसरा। अम्मी போட்டு மோனே போடா பச்சன் அல்லியோ தல்லியோ போட்டு நீ കൊച്ചിനെ കള്ളം പറഞ്ഞു വടിച്ചിട്ട് അല്ലയോ നിനക്ക് തല്ലു കൊള്ളുന്നത് അവൻ ഇനി വരട്ടെ അമ്മൂമ്മ നല്ലടി കൊടുക്കണം അമ്മേ കൊടുക്കാം മോള് കൊച്ചിനെ കള്ളം പറഞ്ഞു വടിക്കല്ലേ കള്ളം പറയില്ല അമ്മേ പോട്ട് കരയാതെ നേരം വെളുത്തപ്പം മുതലേ ഞാൻ ഈ പെട്ടും തൂക്കി ഇവിടെ നിൽക്കുകയായിരുന്നു എനിക്കറിയായിരുന്നു വെള്ളം കോരാൻ മേരി ഇതുവഴി വരുമെന്ന് ഇന്നലെ രാത്രിയിൽ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല ഞാനും ഉറങ്ങിയില്ല എന്നിട്ട് ഞാൻ എന്താ വരാതിരുന്നേ ഞാൻ അടുത്തില്ലെങ്കിൽ അമ്മയെ നിലവിളിക്കും അമ്മയുടെ അപ്പച്ചനോ മറ്റോ ഉണരും ഏതായാലും ഇപ്പോഴെങ്കിലും വന്നല്ലോ എനിക്ക് സന്തോഷമായി ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന ആരെങ്കിലും കണ്ടാൽ അപ്പച്ചനോട് പറഞ്ഞു കൊടുക്കും ഞാൻ പോട്ടെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മേരിക്ക് എന്നോട് സ്നേഹമുണ്ടോ മേരി എന്നെ കല്യാണം ചെയ്യാൻ ഇഷ്ടമാണ് അപ്പച്ചനോട് ചോദിക്കാതെ അപ്പച്ചനോട് ഞാൻ ചോദിച്ചോളാം മേരിക്ക് ഇഷ്ടമാണോ മേരി ഇഷ്ടമാണ് എത്ര നാൾ വേണമെങ്കിലും എനിക്ക് വേണ്ടി കാത്തു നിൽക്കാം ബാങ്കിൽ കുറച്ച് പണം ഇട്ടിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് നാട്ടിൻപുറത്തെങ്ങാനും ഒരു വീട് വാങ്ങണം കല്യാണം കഴിഞ്ഞാൽ ഈ പുറമ്പോക്ക് വിടണം കേട്ടോ എന്നാനി മേരി പൊയ്ക്കുള്ളൂ ആ പിന്നെ ഞാൻ കൊണ്ടുവന്ന സാരിയും മാലയും ഒക്കെ മേരിക്കുള്ളതാണ് അതെല്ലാം മേരി എടുത്തുണ്ട് എന്റെ ചെറുക്കം വന്നു കേട്ടാ കർത്താവേ ഇതാന്ന് പറയാനാണ് മുമ്പ് വന്നു കഴിഞ്ഞാൽ ആ കല്യാണക്കാരിയും ഞങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട് പെണ്ണിനെ ഒന്ന് കാണണമെന്ന് പറയുന്നു പെണ്ണവിടെ അവള് വെള്ളം കോരാൻ പോയിരിക്കുകയാണ് അയ്യോ വേഗം ഒന്ന് വിളിച്ചോണ്ട് വന്നു ചൊവ്വേരം ഒരുക്കി തീർത്ത് ഞാൻ ഇപ്പൊ വന്നേക്കാം അവളെ ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് വന്നേക്കാം മേരി ഇങ്ങോട്ട് വരൂ ഒരു കാര്യം പറയട്ടെ മേരി अवड़े आरुम उड़ने मेरी इन वरू ആ ചെറുക്കൻ എപ്പോഴാ അങ്ങാട് വരുന്നെന്ന് അറിയാം. എന്തിനാണ് അമ്മച്ചി? അക്കച്ചേർത്തിയുടെ മോൻ വന്നിട്ടുണ്ടടി, നിന്നെ പെണ്ണ് കാണാൻ വരികയാണ്. അന്നേരം നല്ല മുടുക്കത്തിയായിട്ട് നിൽക്കണം. ഒന്ന് ചെറുക്കനെ ആട്ടെ, ഞാൻ ഇച്ചിരി പഴം വാങ്ങിപ്പിക്കാം. അമ്മണിയെ പള്ളിന്നൊരാള് വന്ന് വിളിച്ചിട്ട് അങ്ങാട് പോയി, ഇപ്പൊ വരും. അതൊരു നല്ല ലക്ഷണമാണല്ലോ കരുതി. നമ്മളിവിടെ പെണ്ണ് കാണൽ വരെയല്ലേ ആയുള്ളൂ, അതിനുമ്പേ പള്ളിന്ന് ആള് വന്നല്ലോ. ഇനിയിപ്പോ തോമാറ്റം മടങ്ങി വരാതെ പാനൊക്കൂ. ഇപ്പൊ വരാന്ന് പറഞ്ഞാണ് അങ്ങാട് പോയത്, ഉടനെ വരും. തോമാറ്റം വന്നിട്ട് പോയാ മതിയെന്ന്. മത്തായിക്കുട്ടിക്ക് മേരിക്കുട്ടിയോട് എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ആവാമല്ലോ, നേരമുണ്ട്. വല്ലതും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ, നാണിക്കൊന്നും വേണ്ട. മോളെ മേരിക്കുട്ടി, മേരിമോളെ. അമ്മച്ചി, മേരിക്കുട്ടി അവിടെ ഉണ്ടെന്നേ. മത്തായിക്കുട്ടി അങ്ങോട്ട് ചെല്ല്. ആ അല്ല, നീ എന്തിനാ എന്നെ നോക്കുന്നു? അങ്ങോട്ട് ചെല്ല്. ആ പിന്നെ രണ്ടുപേർക്കും ചോദിക്കാനോ പറയാനോ പിടിക്കാനോ വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ ഉടനെ ആയിക്കോണം. പിന്നെ ഞങ്ങളെ കുറ്റം പറഞ്ഞൊന്നും വരരുത്. ഛർദിച്ചെടുത്ത് ഇങ്ങോട്ട് പോരന്നേ, ആ പിള്ളേര് വർത്താനം പറഞ്ഞോട്ടെ. എനിക്കറിയാം മേരിക്കുട്ടി, ഇങ്ങോട്ട് വരും. മേരിക്കുട്ടി വരൂ. മേരിക്കുട്ടിക്ക് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ലേ? ഞാൻ പട്ടാളക്കാരനാണെന്ന് മേരിക്കുട്ടിക്ക് അറിയാമല്ലോ. ഞാൻ മേരിക്കുട്ടിയെ കല്യാണം കഴിക്കുന്നത് മേരിക്കുട്ടിക്ക് ഇഷ്ടമല്ലേ? എനിക്ക് ഇപ്പോൾ തന്നെ മേരിക്കുട്ടിയെ എന്നോടൊന്നിച്ച് കൊണ്ടുപോയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ കല്യാണം കഴിയാതെ കൊണ്ടുപോയാൽ ഇവരെല്ലാവരും കൂടി എന്നെ തല്ലില്ലേ? മേരിക്കുട്ടി ഇതുവരെ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഇത്രയും നേരം എൻ്റെ മുന്നിൽ നിന്നില്ലേ, അതിന് സമ്മാനം ഇരിക്കട്ടെ. മേരിക്കുട്ടി, എന്നോട് വേണ്ടായിരുന്നു. ഞാൻ പോവാണ്, ഞാൻ ഈ നാട്ടിൽ തന്നെ പോവാണ്. ഓഹോ, ഇത് ഞാൻ അറിഞ്ഞിരുന്നില്ല. നമുക്ക് പോകാം അമ്മച്ചി. എന്താ മോനെ? എല്ലാം വീട്ടിൽ ചെന്നിട്ട് പറയാം. എന്താടാ എന്റെ മാതാവേ, അങ്ങനെ പോയാൽ പറ്റില്ലല്ലോ. സംഗതി എന്താണെന്ന് അറിയാം, കാര്യം എന്താണെന്ന് അറിയില്ലല്ലോ അമ്മച്ചി. മേരിക്കുട്ടി എന്താണ് നീ മതായിക്കുട്ടി പണങ്ങിപ്പോയത്? എടി എന്താണ് ഉണ്ടായതെന്ന്? കറിയാ ചേട്ടൻ നോക്കി വെച്ച് പോയി. വല്ലവന്റെ മാലയും തുണിയൊക്കെ അടിച്ചു കൊടടി മോക്ക് കൊമ്പത്ത് തന്നെ കെട്ടിച്ചു വിടാം. അതിന് ആ പെണ്ണ് എന്ത് ചെയ്തെന്നാടി നീ പറയുന്നത്? എന്ത് ചെയ്തെന്നോ? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് കേട്ടോ. ഒരുത്തൻ പെണ്ണ് കാണാൻ ചെന്നപ്പം ഒരുത്തൻ കണ്ടേച്ചു നിൽക്കുന്നു. പെടക്കോഴി പോവാതടി, അവൻ കണ്ടേച്ചു പോയല്ലേ ഉള്ളൂ. അതിന് ആ പെണ്ണെന്ത് വിളിച്ചു? നിന്നെ തന്നെ എത്ര പേര് വന്ന് കണ്ടു വേണ്ടെന്ന് പറഞ്ഞു പോയതിനു ശേഷം ഞാൻ കെട്ടി തലയെ വെച്ചോണ്ട് പോകുന്നത് ഇത് അതുപോലെയാണോ? പിന്നെ കറിയായോ ആ പെണ്ണുമായിട്ട് സ്നേഹമാണെന്ന്? ഓടി ചൂലേ, എടി സ്നേഹമാണെങ്കിൽ മത്തായിക്കുട്ടിയെ കെട്ടിക്കോളാന്ന് പറഞ്ഞ ആ പെണ്ണ് വന്ന് നിൽക്കും. സ്നേഹമാണെന്ന് കറിയ പറഞ്ഞുകൊണ്ടായിരിക്കും. അതിന് ആ പെണ്ണ് ഇത് വല്ലതും അറിയുന്നുണ്ടോ? അപ്പൊ ആ പെണ്ണ് ഇതൊന്നും അറിയുന്നില്ലെന്നാണ് നിങ്ങൾ പറയുന്നേ? അല്ലേ എടി, ഇത് നാട്ടുകാരപ്പാ. കണ്ടാ കൊള്ളാവുന്ന പെൺപിള്ളേരുണ്ടെങ്കിൽ സ്നേഹമാണെന്ന് പറഞ്ഞ് പൂണുകാലന്മാര് കുറെ പൊന്നാലെ നടക്കും. അതിനാ പെൺപിള്ളേർ എന്ത് വിളിച്ചെന്നാ? അല്ലെങ്കിൽ നീ തന്നെ പറയാം മത്തായിക്കുട്ടി, നിന്റെ അഭിപ്രായം എന്താണ്? അതല്ല, അപ്പച്ചൻ തന്നെ തീരുമാനിച്ചു. എന്റെ മത്തായിക്കുട്ടി, നീ പഴം പുഴുകി പോലത്തെ വർത്താനം പറയല്ലേ. നീ എന്താടി ഇങ്ങനെ നിക്കണേ? നിന്റെ നിപ്പ് കണ്ട അവിടെ ആരാണ്ട് ചത്തന്ന് തോന്നുന്നല്ലാടി. ഇനിയും അല്ല പിള്ളേരും വല്ലതുമൊക്കെ കൊണ്ടുവന്നാ മേടിച്ചു കൊടടിയും നോക്ക് കൊമ്പത്ത് തന്നെ കത്തിക്കാം. അമ്മച്ചൊന്ന് വായ നാകിട്ടടിക്കാണ്ടിരിക്കണണ്ട. മാനവരായ നന്ദി വേണമടി. ആ കറിയാ ചെറുക്കൻ ഇച്ചിരി കറപ്പ് കൊണ്ട് തന്നില്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ജീവിച്ചിരിക്കുക. അവനിച്ചിരി മൂട്ടട വരുന്ന കൊണ്ട് തന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ കട്ടിലിരിക്കാൻ ഒക്കുക. എങ്കിൽ നിങ്ങൾ കെട്ടിക്കോ? ഞാൻ നല്ലപോലെ കെട്ടിയവളാണടി. ഞാൻ കെട്ടുകയും ചെയ്തു പെറുകയും ചെയ്തു. നിന്റെ മോളെ നീ ഒന്ന് കെട്ടിക്കണത് എനിക്കൊന്ന് കാണണം. ഓ, ഈ ഭവന്താടെ വായിന്ന് വീണത് കേട്ടില്ലേ? എടി, നീ ഇത്തിരി മണ്ണെണ്ണ മേടിച്ചോണ്ട് വാ. വിളക്കിൽ എണ്ണയില്ല. നേരെ വിരട്ടി തുടങ്ങി. നേരെ വീട്ടാൻ തുടങ്ങുമ്പോ പറഞ്ഞു വിട്ടോടി പുറത്ത്. പിന്നെ മണ്ണെണ്ണ നിങ്ങൾ മേടിച്ചോണ്ട് വരുവാ. അമ്മണി മറിയാടെ കടയെ കാണും. അവളെയും വിളിച്ചോണ്ട് പോയാ മതി. നിന്റെ അപ്പച്ചൻ വന്നിട്ട് കടയിൽ പോകാനിരുന്നാലേ നീ വിളക്ക് കത്തിക്കലുണ്ടാവില്ല. മേരിക്കുട്ടി, മേരിക്കുട്ടി എവിടെ പോകുന്നു? ഒറ്റയ്ക്ക് സ്ഥലത്തേക്ക് മേരിക്കുട്ടി ഞങ്ങളത് ചുമ്മാ വർത്താനം പറയാനാ ഒന്നും ചെയ്യുന്നു. ോടുകൂടി സ്ത്രീകളെല്ലാഴ്ത്തപ്പെട്ടോ എടിയേ അമ്മണിക്കൊച്ചേ, അവള് വന്നാടി. ആരാണമ്മേ? നിന്റെ മൂത്തതേ. ചേച്ചി വന്നിട്ടില്ല. ആ, എന്നാ ഇനി ഇന്ന് നോക്കണ്ട, കാലത്തെ വരത്തുള്ളായിരിക്കും. നിങ്ങൾക്ക് വേറെ പണിയില്ലേതല്ലേ? ഇങ്ങനത്തെ വേണ്ടാതിനെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് എന്നാത്തിനാണ്? അമ്മച്ചി 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 ഞാൻ കടയിലോട്ട് പോകുമ്പോ ഐക്കോച്ചനും കുഞ്ഞമ്മോ എന്നെ കയറി പിടിച്ചു. അപ്പച്ചൻ ഓടി ഒന്ന് രണ്ടുപേരെ കുത്തി അമ്മച്ചി ഉണ്ടാവേ സാധിച്ചോ? എന്നിട്ട് അപ്പച്ചനോടി അപ്പച്ചനോട് നിപ്പുണ്ട് കുത്തോണ്ട് രണ്ടുപേരും അവിടെ കിടപ്പുണ്ട്. അമ്മച്ചി അപ്പച്ചൻ എന്നെ വീട്ടിലോട്ട് പോകാൻ പറഞ്ഞപ്പോ ഞാനിങ്ങ് ഓടി പോന്നു. എന്റെ കർത്താവേ, എനിക്കൊന്നും കേക്കണ്ടേ. നീ എന്നതൊക്കെയാണ് നടക്കാൻ പോണെന്ന് എനിക്കറിയാൻ മേലെ. ചേർത്തിയേ, വഴിയിൽ ഏതാണ്ട് വെട്ടകുത്ത് നടന്നു കേട്ടല്ലോ. വഴിയിൽ വെട്ടും കുത്തുകൊണ്ടോ എന്ന് പേരയിലോട്ടാണോടാ ഓടിക്കോറി വരണത്? ഒരുപാട് അത് നല്ല കൊടുത്തു. ഞാൻ പോയി ഒന്ന് തിരക്കിട്ട് വരേ. എടി മേരി പെണ്ണേ, അവര് നിന്റെ ഈ ചെവിടാടി കയറി പിടിച്ചത് നിനക്ക് വല്ല കേടും പറ്റിയാടി? അമ്മച്ചിക്കിതൊക്കെയാണ് അറിയേണ്ടത്. അവിടെ കൊല നടന്നിരിക്കുകയാണ്. അറിഞ്ഞതുപോലെ രണ്ടെണ്ണത്തിനെ കൊന്നിട്ടേക്ക് അവന് എവിടെ പോയാടി? ഇനി വല്ലത്ത് പോയി തൂങ്ങി ചത്താ എന്റെ കൊന്നമ്മച്ചീ. ഒന്ന് നാം ഇടക്കിയിരിക്കും കേട്ടത്തി. നിങ്ങൾ ആരും വിഷമിക്കണ്ട. സോമാക്കൻ പോലീസ് കച്ചേരിയിലുണ്ട്. നിങ്ങൾ ഇതൊക്കെ നിലവിളിക്കാൻ കഴിയുന്നുണ്ടോ? എങ്ങോട്ട് വരാനാ മറിയേ? ഒരു മേരിപ്പള്ള നീ കൂടെ എന്റെ കൂടെ നമുക്ക് കേട്ടിട്ട് ചെന്ന് എത്തിച്ച മോനാലും ഒരു കാര്യം പറയാം. മോനാലും സമാധാനം ഉണ്ടാക്കുന്നേ. എന്നാ നീ കൂടെ പോടി മോളെ. അമ്മച്ചിക്ക് നടക്കാൻ വയ്യടി. പിന്നെയും പറഞ്ഞു കേട്ടോടി. എന്റെ വായിൽ എന്നാ കാര്യം എടുത്ത് വെച്ചുകൂടെ? നീ പോടി പണ ഇക്കോയും കുഞ്ഞമ്മയും ആസ്പത്രിയിൽ വെച്ച് മരിച്ചുപോയെന്നാ കേട്ടത്. അയ്യോ എന്റെ അപ്പച്ചൻ പാവമാണ്, എന്റെ അപ്പച്ചനെ രക്ഷിക്കണേ. വലിയ മുതലാളി വിചാരിച്ച ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ രാത്രി തന്നെ ഇങ്ങോട്ട് ഓടി വന്നത്. പക്ഷെ ജോലിയുടെ അപ്പച്ചൻ നാളെ തന്നെ വരത്തുള്ളൂ. അല്ലെങ്കിൽ തന്നെ കൊലക്കേസാണെങ്കിൽ എന്ത് ചെയ്യാനൊക്കെ. അയ്യോ അങ്ങനെ പറയരുത്, ഞങ്ങൾ പാവങ്ങളാണ്. എന്റെ അപ്പച്ചനില്ലെങ്കിൽ ഞങ്ങൾ എന്നാ ചെയ്യും? എടാ ജോയി, എന്നാ അമ്മച്ചി? ഇവിടെ ഇപ്പോഴത്തെ ഇൻസ്പെക്ടറെ നമ്മുടെ തെക്കാക്കുന്നത്തെ ജോർജ് കുട്ടിയല്ലേ? അതെ അമ്മച്ചി. ആ നീ പോയി ഈ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഇരിക്കുന്നു നമ്മൾ അന്വേഷിക്കും. എന്നിട്ട് കഴിയുമെങ്കിൽ തോമായ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവാ. നേരെ ഒന്ന് വിളിക്കട്ടെ അമ്മച്ചി, ഈ രാത്രി എന്നാ ചെയ്യാനാ? കൊച്ചു മുതലാളി ഞങ്ങളുടെ അപ്പച്ചനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ. ഞാൻ നാളെ തന്നെ മടങ്ങി പോകുന്നു. നിനക്ക് ഒരു മാസത്തെ അവധി ഉണ്ടെന്നല്ലേ നീ പറഞ്ഞത്? ആ, പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് നാട്ടിൽ നിൽക്കാൻ തോന്നുന്നില്ല. കല്യാണം നടക്കാതെ പോയത് കൊണ്ടാണെങ്കിൽ നീ വിഷമിക്കണ്ട. നിനക്ക് ഞങ്ങൾ വേറൊരു നല്ല പെണ്ണിനെ ഉണ്ടാക്കി തരാം, അതുപോലെ. അതിനാരും ബുദ്ധിമുട്ടണ്ട, എനിക്കിനി കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞാൽ ഒക്കുമോ മോനെ? നിനക്ക് മേരീനെ തന്നെ കെട്ടണം എന്ന് നിർബന്ധമാണെങ്കിൽ കെട്ടിക്കും, ഞങ്ങൾ എതി നിൽക്കുന്നില്ല. പക്ഷേ തോമ അതിന്റെ ഇടയിൽ ഒരു കുന്തറാണ്ടം ഉണ്ടാക്കി വെച്ചില്ലേ? കൊലക്കേസാണെങ്കിൽ ഇപ്പോഴെങ്കിലും അവിടുന്ന് തലയൂരിക്കൊണ്ട് പോരാൻ നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തന്നെയല്ല അപ്പം കൊലക്കേസ് പെട്ടി കിടക്കുമ്പോ മോള് കല്യാണത്തിന് സമ്മതിക്കോ? നീ ഇത് കുടിക്കടാ മോനെ. ആ വണ്ടി വന്നിറങ്ങണ തോമയല്ലേ? കൊച്ചു മുതലാളി എന്റെ പേലോട്ടൊന്ന് കറി വെച്ച് പോരാ. അല്ല തോമാറ്റം വന്നല്ല എന്റെ കർത്താവേ, നീ ഞങ്ങളെ രക്ഷിച്ചു. എടി മേരിക്കുട്ടിയെ, അമ്മിണിക്കുട്ടിയെ, ഇങ്ങോട്ട് വരീനടി, അപ്പച്ചൻ വന്നടി. അമ്മച്ചിയെ, അങ്ങോട്ട് കയറി ഇരുന്നാൽ അങ്ങനെയല്ല അങ്ങനെയല്ല കൊച്ചുമലയാളി ഇങ്ങോട്ട് ഇരുന്നാ. കൊച്ചുമലയാളി വന്നത് കൊണ്ട് എനിക്ക് ജാമ്യം കിട്ടി. ഈ സഹായം മരിക്കണവരെ ഞങ്ങൾ മറക്കില്ല മുതലാളി. ഓ അങ്ങനെ വല്ലതും നോക്കാനുണ്ടോ? എന്നെ കൊണ്ട് കഴിയാവുന്ന ഒരു ചെറിയ സഹായം ചെയ്തു, അല്ലാതെന്താ? എന്താ കടങ്കടമെല്ലാം തീർന്നോ? കേസ് അങ്ങനെ ഇരിക്കുന്നു ചോദിക്കും ഞാൻ. ഓ കേസൊന്നും സാരമില്ല, ആശുപത്രിയിൽ വെച്ച് തന്നെ ഇക്കോനും കുഞ്ഞമ്മനും ബോധം തെളിഞ്ഞു. അപ്പോ അവര് ചത്തില്ലേ? എവിടെ ചാകാൻ, അവര് ആശുപത്രിയിൽ നിന്ന് വന്നതിന് ശേഷം കേസൊക്കെ ഞാൻ പറഞ്ഞു തീർത്തുള്ളൂ. എല്ലാം കൊച്ചു മുതലാളിയുടെ കാരുണ്യമെന്നല്ല ഞാൻ എന്നാ പറയാനാ? ഞാൻ അറിഞ്ഞട്ടെ പോലെ ഞാൻ പറയല. തുള്ളി വെള്ളം പോലും കുടിക്കാതെ അതിനൊക്കെ സമയമുണ്ടല്ലോ. അപ്പോ എല്ലാവരോടും കൂടി ഏതാണ്ട് കാലക്കാരുണ്ടായിരുന്നത് തീർന്നെന്നാ എനിക്ക് തോന്നണേ. എടീ വർത്താനം പറഞ്ഞുകൊണ്ട് നീക്കാണ്ട് മണിക്കാരിങ്ങാട്ടാലിട്ട് വെള്ളം തിളപ്പിച്ചത് പോലീസുകാർ ഇടിച്ച് ചമ്മന്തിയാക്കി കാണും. എന്നെ പോലീസുകാർ ഒന്നും ചെയ്തില്ല അമ്മേ. പിന്നെന്തിനാണ് നിന്നെ പോലീസുകാർ കൊണ്ടുപോയത്? എന്റെ കളവി നിങ്ങൾക്കൊന്നും ഉണ്ടാണ്ടിരുന്നൂടെ? ഞാൻ പോന്ന് തർദ്ദിച്ചടത്തി കപ്പ വിളിങ്ങാതെ കെട്ടണമൊന്നും ഇല്ലേടി. നിങ്ങൾ വന്ന് കഴിഞ്ഞാലും കഴിയും. എല്ലാം കൊടടി. ഇന്നലെ രാത്രി അവൻ ഒന്നും കൊടുത്തു കാണത്തില്ല. അവിടെ ജോലിക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതാരും തോയോ? ഈയിടയ്ക്ക് എന്തോ കേസൊക്കെ ഉണ്ടായി പറഞ്ഞു കേട്ടല്ലോ. അങ്ങനെ ഒരു ആപത്തൊക്കെ ഉണ്ടായി ഇവിടത്തെ കൊച്ചുമോലാളി. ഞാൻ അറിഞ്ഞു. അവന്മാർ രണ്ടും ചാകാതിരുന്നത് തോമയുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. പിന്നെ എന്താ തോമ ഇങ്ങോട്ട് പോകുന്നത്? മുതലാളിയോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്ത് കാര്യം? പെണ്ണിന്റെ കല്യാണത്തിന് കുറച്ച് ഒരു 500 രൂപ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെ. അപ്പൊ കല്യാണമൊക്കെ തീരുമാനിച്ചോ? തീരുമാനിച്ചു. 10-ാം തീയതി നാളെ മനസ്സോദ്യം. നാളെ മനസ്സോദ്യം വെച്ചിരിക്കുക. പിന്നെ എത്രയാ തീയതി? ഇന്ന് 3. അപ്പൊ തോമി ഒരു കാര്യം ചെയ്യും, മനസ്സോചിതം കഴിഞ്ഞേ ഇങ്ങോട്ട് വാ. പിന്നെ എന്റെ ഇതിപ്പോ രൂപയൊന്നും ഇരിക്കില്ല. അപ്പോ മനസ്സോദ്യം നടക്കട്ടെ, അതൊന്നും മുടക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. കർത്താവിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നമ്മുടെ ആശ പോലെ നടന്നു. इन कल्याण कई मनसर समाधानमुट അക്കാച്ചേട്ടി പറഞ്ഞത് നേരാ. ഈ കല്യാണം കഴിഞ്ഞാലേ എനിക്കും ഒരു മനസ്സമാധാനം വരുള്ളൂ. ആ പിന്നെ തോമാച്ചനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നതാ? ആ ഇപ്പോ മനസ്സമ്മതമൊക്കെ കഴിഞ്ഞു. ആ കല്യാണത്തിന്റെ തലേന്നാളെ രൂപ 500 ഇങ്ങി തരണം. എങ്കിലേ ഞങ്ങൾ പള്ളിയിലോട്ടുള്ളൂ. അത് നീ ഇപ്പോ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ട് വേണം. തോമാച്ചൻ അറിയാൻ വയ്യോ? ഞാനൊന്നും പറയുവായിരുന്നു. നിങ്ങൾ പേടിക്കുന്നിട്ടും വേണ്ട. പറഞ്ഞ 500 രൂപ ഇന്നേ അങ്ങ് തന്നേക്കാൻ മതിയോ? അയ്യോ ഇപ്പൊ വേണ്ട. കല്യാണത്തിന്റെ തലേന്നാൾ ഇങ്ങി തന്നേക്കാം. അത് വേണ്ട, ഇന്നേ പിടിച്ചോ. തോമാച്ചൻ അങ്ങനെ നിർബന്ധമാണെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊന്നും പറയാനില്ല. അപ്പൊ ഞാനൊന്ന് പോയേച്ചും വരാം. എന്നാ വഴി. മനസ്സിൽ ചോദ്യമൊക്കെ കഴിഞ്ഞു. അപ്പൊ തോമ പണത്തിന് വന്നതായിരിക്കും. എന്റെ തോമ, നമ്മൾ വിചാരിക്കുന്നത് പോലെയൊക്കെയാണോ കാര്യങ്ങൾ നടക്കുന്നത്? ഞാൻ കുറെ റബ്ബർ കയറ്റി അയച്ചിട്ട് ആകെ കുഴപ്പത്തിലായി. ഇപ്പൊ ഞാൻ ബാംഗ്ലൂരിലേക്ക് പോവുക. 2 ആഴ്ച കഴിഞ്ഞ് മടങ്ങി വരാൻ ഒക്കുകയുള്ളൂ. അയ്യോ മലയാളി, കല്യാണം 10-ാം തീയതിയാണ്. ആ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. എന്റെ കയ്യിൽ കാശില്ലാഞ്ഞിട്ട് ഞാൻ ഒരു സ്നേഹിതനോട് രൂപ കടം മേടിച്ചുകൊണ്ടാണ് ഇപ്പൊ ബാംഗ്ലൂരിലേക്ക് പോകുന്നതെന്ന്. ഇപ്പോ തൽക്കാലം തോമ ഒരു കാര്യം ചെയ്യും. ഇത് വെച്ചോ മുതലാളി, ഇത് 10 രൂപയല്ലേ ഉള്ളൂ. ഇതുകൊണ്ടൊന്നും ആവില്ല മുതലാളി. സ്ത്രീധനമൊക്കെ നമുക്ക് കൊടുക്കാൻ തോമ. കല്യാണം നടക്കട്ടെ, അവരോടൊന്നും ക്ഷമിക്കാൻ പറ. ഇത് വെച്ചോ. സ്ത്രീധനം മുമ്പ് കൊടുക്കാതെ അവർ കല്യാണത്തിന് വരില്ലെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നോക്കുമ്പോ കയ്യിലുണ്ടെങ്കിലേ തരാമോ? കുന്ന പിടിക്കുന്നു. ഇത് വേണ്ട മുതലാളി. വേണ്ടെങ്കിൽ വേണ്ട മുതലാളി. ചതിക്കരുത് മുതലാളി. മുതലാളി എന്നെ ഒന്ന് സഹായിക്കണം മുതലാളി. എന്നെ ചതിക്കരുത് മുതലാളി. മുതലാളി എന്നെ സഹായിക്കണം മുതലാളി. മുതലാളി മുതലാളി എന്റെ കർത്താവേ, ഞാൻ ഇനി എന്നാ ചെയ്യും? എനിക്കിത് അന്നേ സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ രൂപ 500 തരാണ്ട് ഞങ്ങൾ പള്ളിയിലോട്ട് വരികയെന്ന് പറഞ്ഞു. ഇപ്പൊ എന്തായി എന്ന് വെച്ചാ ആ മുതലാളി ഇങ്ങനെ ചതിക്കുമെന്ന് ഞങ്ങൾ അറിഞ്ഞ ഇനിയിപ്പൊ ഞങ്ങൾ എന്ത് വേണമെന്ന് പറ. അതൊന്നും കേക്കട്ടെ. നിങ്ങളോട് ഈ കാര്യം പറഞ്ഞായിരുന്നു പറഞ്ഞ് ഞങ്ങളുടെ ഇറങ്ങിപ്പോയതാണ്. എവിടെ പോയെന്ന് അറിയാൻ മേൽ. കണ്ടോ, ഇത് തന്നെ ഒരു വിളവല്ലേ? വിളവൊന്നുമല്ല അക്കച്ചേടത്തി. നിങ്ങളുടെ നേരെ നോക്കി വർത്താനം പറയാനുള്ള വിഷമം കൊണ്ട് ഇറങ്ങിപ്പോയതാണ്. അപ്പൊ തോമാക്ക് കല്യാണം വേണ്ടെന്നായിരിക്കും. അതെ. അയ്യോ അങ്ങനെ പറയല്ലേ. മനസ്സുയോദ്യം നടന്നതല്ലേ. കല്യാണം കഴിഞ്ഞാലും മുതലാളി തിരിച്ചു വന്നാ പണം തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കല്യാണം നടന്നോട്ടെ. അത് മനസ്സിലിരിക്കട്ടെ. രൂപ 500 മുമ്പേ എണ്ണി തരാണ്ട് മത്തായി കുട്ടീനെ കിട്ടുകയല്ല. സ്ത്രീധനത്തുക മാത്രം കട കേൾക്കാൻ മേലെന്ന പ്രമാണം. ഇവരോട് പോവാൻ പരാമച്ചി. പണമില്ലെങ്കിൽ കല്യാണം നടക്കില്ല, അത്രയല്ലേ ഉള്ളൂ. അമ്പടി, ഞങ്ങള് പറഞ്ഞു നിനക്ക് പിടിച്ചില്ല അല്ലേടി? പറയാനുള്ളത് അമ്മച്ചി പറഞ്ഞില്ലേ? പിന്നെ ഇട്ട് വിഷമിച്ചാ പണം വരുമോ? നീ ഒന്നും പറയണ്ട അടി മോളെ. ഇവിടെ വർത്താനം കേട്ടാ തോന്നും നമ്മുടെ മോന് വേറെ പെണ്ണ് കിട്ടുകയല്ലെന്ന്. നീ അധികം കിടന്ന് വാശി പിടിച്ചാലുണ്ടല്ലോ, ഈ കല്യാണം നിശ്ചയിച്ചിരിക്കണം അന്ന് തന്നെ മത്തായി കുട്ടിയെ കൊണ്ട് ഞാൻ വേറെ പെണ്ണ് കിട്ടി. നീ നിന്റെ പാട് നോക്കി പോയപ്പോ ഞാൻ എന്റെ പാട് നോക്കി എന്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ വലിഞ്ഞു കയറി വന്നല്ലേ ഇവളി പറഞ്ഞു വെച്ചത്. നീ അത് പറയണവിടെ. ഇത്രയും പേരുദോഷം കേട്ട നിന്നെ ഞങ്ങളുടെ ചെറുക്കനെ കൊണ്ട് കെട്ടിക്കാന്ന് വെച്ചാൽ ഞങ്ങളോട് നീ ഇത് പറയണവിടെ. പേരുദോഷമാ? എന്നതാണ് പേരുദോഷം? എന്താണ് പേരുദോഷം? ഒന്നും ഇല്ലേ. ആദ്യം കേട്ട് കറിയായുമായിട്ട് കയ്യാണെന്ന്. അതിനിടയല്ലേ ഇക്കോച്ചനും കുഞ്ഞമ്മും കയറി വന്നു. പെരേ കരുന്നുണ്ട് കളവനും കളത്തിയും കൂടി വേണ്ടെന്ന് ഞാൻ പറയണ. ചവിട്ടാനും പിടിക്കാനും ഒന്നും വരണ്ട, ഞങ്ങളങ്ങ് പൊയ്ക്കോളാം. അങ്ങ് അടിച്ചല്ലേ മനസ്സിലാദ്യം നടന്നെങ്കിലേ അങ്ങാട് മറന്നു കളാം. നിങ്ങൾക്ക് പെണ്ണ് തരാൻ ഞങ്ങൾക്ക് മനസ്സില്ല. തീർന്നല്ലേ ഞങ്ങളുടെ ചെറുക്ക് വേറെ പെണ്ണ് കിട്ടുമല്ലോ എന്ന് ഞങ്ങൾ നോക്കട്ടെ. രൂപ അവരുടെ കയ്യിൽ ഇല്ലാത്തോണ്ടല്ലേ അവർ തരാത്തത്. കല്യാണം കഴിഞ്ഞ് തരാമെന്ന് പറയുന്നുണ്ടല്ലോ. അത് നമ്മളെ പറ്റിക്കാനുള്ള വേലയാടാ മോനെ. അപ്പച്ചനെങ്ങനെ മനുഷ്യത്വമില്ലാതെ വർത്താനം പറയരുത്. സ്വന്തം മകളുടെ കാര്യത്തിൽ ആരെങ്കിലും പറ്റിക്കാൻ നോക്കും അപ്പച്ച. ഈ പെണ്ണിനെ തന്നെ കെട്ടണമെന്ന് നിനക്ക് എന്തായിരുന്നു നിർബന്ധം? മനസ്സ് ചോദ്യം കഴിഞ്ഞ പെണ്ണിനെയല്ലേ കെട്ടേണ്ടത്. പക്ഷേങ്കിലേ സ്ത്രീധനമില്ലാണ്ട് ഈ പെണ്ണിനെ കെട്ടാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. നീ അത് സ്വപ്നത്തിൽ കാണണ്ട. നിനക്ക് ഞങ്ങൾ വേറെ പെണ്ണിനെ കണ്ടുവരും. വേറെ പെണ്ണിനെ എനിക്ക് ആവശ്യമില്ല. ആഹാ, അപ്പൊ ഞങ്ങള് വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടതിന്റെ മോളെ തന്നെ നിനക്ക് കെട്ടണം അല്ലേടാ? വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് നിങ്ങൾ അവിടെ ചെന്ന് അനാവശ്യം പറഞ്ഞിട്ടായിരിക്കും. ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് മേരിക്കുട്ടി തന്നെയായിരിക്കും. എങ്കിൽ നിനക്ക് ഞാൻ തട്ടാൻ തൊടാതെ ഒരു പൊയ്മോലിടിച്ചു തരാം. എടാ, നീ അവളെ കെട്ടണ ദിവസം ഞങ്ങളുടെ രണ്ടുപേരുടെ ശവമായിരിക്കും ഇവിടെ കിടക്കണമെന്ന് നീ കരുതിക്കും. എടാ, സ്ത്രീധനം എന്ന് പറയുന്നത് ആ മക്കളെ വളർത്തുന്നതിന് അപ്പനും അമ്മയ്ക്കും ഉള്ള കൂലിയാ. അത് കിട്ടാണ്ട് ഈ കല്യാണം നടത്താൻ ഞങ്ങൾ സമ്മതിക്കുമെന്ന് നീ കരുതണ്ട. അപ്പോ അതാണ് നിങ്ങളുടെ തീരുമാനം. ശരി, നിങ്ങൾ കൂലി വാങ്ങിക്കുന്ന എനിക്കൊന്ന് കാണണം. പേടിപ്പിക്കാൻ പറ്റും വേണ്ട കേട്ടാ. നീ പറയുന്നത് മാത്രം അങ്ങോട്ട് നടന്നാ പോരല്ല, ഞങ്ങൾ പറയുന്നത് പോലെ കൂടെ ഒന്ന് നടക്കണമല്ല. അപ്പനും അമ്മയും ഇല്ലാണ്ട് ഇവൻ പോയി പെണ്ണ് കെട്ടുപോ. എന്നാ നമുക്കൊന്ന് കാണണമല്ലോ. അത് തന്നെ ഒന്ന് കാണണം. മത്തായിക്കുട്ടി, നീ എവിടെ പോകുന്നു മോനെ? ഞാൻ മടങ്ങി പോവുകയാണ്. അയ്യോ എന്റെ പൊന്നു മോനെ, പിണങ്ങി പോവാടാ. നീ ഞങ്ങളെ ഉപയോഗിച്ചിട്ട് പോവാണോടാ? കയ്യും കാലും ഇല്ലാത്ത അപ്പത്തിനാ എന്നെ വിളിക്കണേ. അവൻ പോവുകയെ പറ്റൊന്നുമില്ലെന്നേ. അവൻ അവിടം വരെ ചെന്നേച്ചും കൂടെ മടങ്ങിപ്പോരും, നമ്മളെ പേടിപ്പിക്കാനാ. അത് പറ, പേടിപ്പിച്ചാ പെണ്ണ് കെട്ടി കൊടുക്കുമെന്നായിരിക്കും. അതിത്തിരി നേരാ. ചിലപ്പോൾ അമ്മച്ച അവിടെ നോക്കും, അതുകൊണ്ടാ കഥ കടച്ചത്. എന്താണ് പറയാനുള്ളത്? എനിക്ക് പോണം. മേരിക്ക് എന്നോട് ഇത്രയേറെ വിശ്വാസമില്ലെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അങ്ങനെ പറയരുത് ജോയിച്ച. എന്റെ അപ്പച്ചനെ രക്ഷിച്ച ജോയിച്ചനെ എനിക്ക് വിശ്വാസമാണ്. എന്നിട്ടാണ് മേരി ആ പട്ടാളക്കാരനുമായുള്ള കല്യാണത്തിന് സമ്മതിച്ചത്. എനിക്ക് എന്നാ ചെയ്യാനൊക്കും ജോയിച്ച? നിന്നെ ആരെങ്കിലും വിവാഹം ചെയ്യുന്നുണ്ടെങ്കിൽ മേരി, അത് ഞാനായിരിക്കും. ചോദിച്ചാ മറ്റാരും നിന്നെ വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മേരി, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. ജോയിച്ചന്റെ അപ്പച്ചനും അമ്മച്ചനും സമ്മതിക്കുമോ? മേരിക്ക് സമ്മതമാണോ? എന്നോടാണോ ജോയിച്ചൻ ഇങ്ങനെ ചോദിച്ചത്? വെറുതെ ചോദിച്ചതല്ലേ മേരി. നീ എന്റെ പ്രാണനാണ്, എന്റെ പ്രാണനാണ്. ചോദിച്ചാ മേരി, ജോയിച്ച, ഞങ്ങൾ പാവങ്ങളാണ് ജോയിച്ച. മേരി, ഞാൻ നിന്നെ എന്റെ റാണിയാക്കും, എന്റെ റാണിയാക്കും. മേരി, മേരി, ജോയിച്ച, മേരി, ജോയിച്ച. വീട്ടുകാരെ, വീട്ടുകാരെ, ആരോ ആവട്ടെ, ഞാൻ കൊടുക്കുന്ന സാരിയും പൊന്നുമല്ല ഇനി തരി. ഏതായാലും കറിയ അങ്ങാട് കയറി ഇല്ല, ഞാൻ ഇരിക്കുന്നില്ല. നിങ്ങൾ ഇത്രക്കാരാണെന്ന് അറിഞ്ഞിരുന്നില്ല. ഓ എത്രക്കാര് എന്നാ ഞങ്ങൾ കാണിച്ചേ? വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയണ്ട. എന്റെ പൊന്നു സാരിക്കേരി ഇല്ല, ഞങ്ങൾ എന്നാ ചെയ്തെന്ന് പറ, എന്നാലേ തരുള്ളൂ. പറയടാ എന്ത് ചെയ്ത. അയ്യോ പഴക്കൊന്നും ഉണ്ടാക്കണ്ട, നീ വലിയ ആളാവാൻ വന്നിരിക്കുകയാണല്ലേ. തോമാനടുത്ത് നീ ആളാവാൻ നോക്കണ്ട. ആ ഇയാൾ കൊണ്ടുവന്നല്ല, ഇതാ കിടക്കും. ഇവിടെ ആർക്കും വേണ്ട, എടുത്തോണ്ട് പറ. ഇത് കൊണ്ടുപോയിക്കാം, ഇനി ഇവിടെ നിൽക്കണം. എനിക്ക് വേണ്ട എടുത്തു. നിങ്ങൾക്കറിയാ ചോദിച്ചതാ ഞാൻ ചോദിച്ചത്. വേണ്ട, അതിനിവിടെ വെച്ചേക്കാൻ പറ്റില്ല, കൊണ്ടുപോയിക്കോ. എനിക്ക് വേണ്ട തോമച്ചേട്ടാ, ഞാനിത് മേരിക്കുട്ടിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. അത് അവക്ക് എന്നെ കൊടുത്തേച്ചാ മതി. ഞാൻ ഈ നാട് വിട്ട് പോവാണ്, ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. കറിയാ നിനക്ക് മേരീനെ കിട്ടണോ? എടാ കെട്ടണോന്നാണ് ചോദിച്ചത്, പിന്നെ തല്ലാനാണ്. എടാ മേരീനെ നിനക്ക് കെട്ടണമെങ്കിൽ ഞാൻ കെട്ടിക്കേറ, ധൈര്യമായി പറ. എങ്കിൽ കെട്ടണം. ആ സമ്മതിച്ചിരിക്കണം. പക്ഷെ എങ്കിൽ ഒരു കാര്യം, നിനക്ക് തരാൻ എന്റെ കൈ പണമില്ല. എനിക്കൊറ്റ കാശും വേണ്ട, മേരിക്കുട്ടിനെ എനിക്ക് കെട്ടിത്തന്നെ മാത്രം മതി. എന്റെ കർത്താവേ, എന്റെ ആശ നിറവേറ്റി. ഇവൾ ആദ്യമേ പറഞ്ഞതാണ്, അന്ന് ഞാൻ സമ്മതിച്ചില്ല. ഇന്ന് ഞാൻ സമ്മതിച്ചിരിക്കണം. കെട്ടൊന്നും നടക്കണമെന്ന് പറ. കെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ പുറമ്പോക്കി താമസിക്കില്ല. വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ല. എങ്കിൽ നാട്ടിൻ പുറത്തൊരു പഴയ വീട് വിലയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട്, അത് ശരിയാക്കുന്നവരെ സമയം. അത് നിന്റെ ഇഷ്ടം. മേരീനെ നിനക്ക് കെട്ടിച്ചേരാൻ ഞാൻ ഉറച്ചു കഴിഞ്ഞു. കെട്ട് അപ്പം നടത്തണം, അപ്പം ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ അറിയാതെ വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നീ പോയി വീട് നന്നാക്കിയിട്ട് മടാമ. ഞാൻ പോയിട്ട് വരട്ടായിരുന്നു. എന്റെ മോൻ നന്നായി. മോളെ മേരിക്കുട്ടിയെ, എന്താ നമുക്ക് എന്റെ പ്രാർത്ഥന കർത്താവ് കൈക്കൊണ്ടടി മോളെ. എനിക്ക് കല്യാണം വേണ്ട അമ്മച്ചി. എന്നെ ആര് പറഞ്ഞു? എന്തായാലും ശരി, എനിക്ക് കല്യാണമേ വേണ്ട. ദേവന്നെ ഇതിന്റെ ഇടയിൽ അടങ്ങേടന്നാക്കിയാലുണ്ടല്ലോ. ആ ഞാനിപ്പോഴൊന്നും പറയണില്ല കല്യാണം വേണ്ടെന്ന്. ആ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. അവിടെ മൂദേവി ടൊമാറ്റോ ഇങ്ങോട്ടൊന്ന് കയറിയച്ചും പറഞ്ഞേ. ഇങ്ങോട്ടൊന്ന് കയറിയച്ച്. ഇത് നമ്മുടെ ഇക്കോയും കുഞ്ഞും പോയില്ലേ ഇരിക്കണോ? രണ്ടും കൂടെ വാതൊക്കെ വന്ന് വിശക്കുന്നെന്ന് പറഞ്ഞു ഞാൻ കുറച്ച് ചോറ് കൊടുത്തു. നിങ്ങൾ ആശുപത്രിയിൽ നിന്ന് എപ്പോ വന്ന്? ഞങ്ങൾ വരുന്ന വഴിയാണ് തോമാച്ച. ഇരി ഇരി ഇരി, ഞങ്ങള് ഞങ്ങൾ ചത്തു പോറ്റുള്ളൂ. ഇരി ഇരി ഇരുന്നു. പിന്നെ ഞമ്മളെ കുടലെല്ലാം മുറിഞ്ഞു പോയി. കർത്താവ് വിചാരിച്ച് തോമാച്ചന് ഒരു ഉപകാരം ചെയ്യണം. എന്നതാ? ഞങ്ങളുടെ ആ കേസ് രാജിയാകണം. എന്തിനാ? ഞങ്ങൾ ഈ പുറമ്പോക്കിന്ന് പോകാൻ പോകണം തോന്നാൽ. ഇത് ചോര തന്നെ. ഞങ്ങൾ എവിടെ കിടന്നാല് മയ്യത്തായി പോകത്തുള്ളൂ, പട്ടിണി കിടന്നു. ഇനി പഴയതുപോലെ ആളുകളെ പേടിപ്പിച്ച് ജീവിക്കാമെന്ന് കരുതണ്ട, എവിടെങ്കിലും പൊറ്റു, അതാ നല്ലത്. അതല്ലേ മറിയപ്പമ്പളെ കേസ് രാജിയാക്കാൻ പറയുന്നത്. ആ രാജിയാക്കണമെങ്കിൽ രാജിയാക്കാൻ എനിക്ക് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ പറയരുത് തോമാച്ച. ഇനി ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. ഇനി കേസ് നടത്താനുള്ള ശേഷി ഞങ്ങൾക്കില്ല. അറിയേ ഇവർക്ക് രണ്ടുപേർക്കും ഓരോ രൂപ കൊടുത്തേരെ, ഞാൻ നിനക്ക് തന്നേക്കാം. രൂപ കൊടുത്ത് അതുകൊണ്ടുപോയി കള്ളു കുടിച്ചിട്ട് പിന്നെയും വഴക്കിന് വരുമല്ല. അയ്യോ ഞങ്ങൾ നിർത്തി തോമാച്ചാ, ഞങ്ങൾ നിർത്തി. നിർത്തിയെങ്കിൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം. എന്നോട് ക്ഷമിക്കണം, മറിയച്ചെടുത്ത് ക്ഷമിക്കണം കേട്ടാ. എന്റെ കർത്താവേ, ഒരു മാസം കഴിഞ്ഞ് ചെറുക്കൻ്റെ കത്ത് വന്നിട്ടേ അപ്പച്ചനും അമ്മച്ചിയും അറിയാൻ ഞാൻ വീട്ടിൽ നിന്ന് പോന്നിട്ട് ഒരു മാസം കഴിയാറായി. ഓ ഇപ്പോഴെങ്കിലും അവനൊന്നും ഓർത്തല്ലോ. ഒന്ന് ചുമ്മാതിരടി. ഒരു കത്ത് പോലും നിങ്ങൾക്ക് എഴുതരുതെന്ന് വിചാരിക്കണ്ട. മനുഷ്യനൊന്ന് വേഗം വായിക്ക. നീ ഒന്ന് ചുമ്മാതിരടി. കഞ്ഞി കറിയും വയ്ക്കുന്ന പോലെയാണോ കത്ത് വായിക്കുന്ന ഒരാള്? എന്നാ നീ അങ്ങോട്ട് വായിക്ക. വിചാരിച്ചിരുന്നതാണ്, എന്നാലും ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് തെഴുതുന്നത്. മേരിക്കുട്ടിയെ എനിക്ക് കല്യാണം ചെയ്തു തന്നില്ലെങ്കിൽ ഞാൻ ഒറ്റ രൂപ പോലും നിങ്ങൾക്ക് അയച്ചു തരില്ല. എന്റെ മാതാവേ, ഞാനിനി വീട്ടിലേക്ക് വരില്ല. എന്നെ മറന്നേക്കും എന്ന് സ്വന്തം മകൻ മത്തായി. കർത്താവേ, ഞങ്ങൾ പ്രശ്നയായി പോകുമല്ല കർത്താവ്. നീ എന്താടി വേണേ പുളിയെല്ലാം പറക്കി തിന്നുന്നത്? അയ്യോ, ഞാനെങ്ങും തിന്നില്ല. ഇവിടെ വീണ് കിടക്കുന്നതുകൊണ്ട് പെരക്കിയെടുക്കായിരുന്നു. എന്നിട്ട് നിന്റെ വായിൽ ഇപ്പോഴും പുളി കിടപ്പുണ്ടല്ലോ. ആ, അതൊരു ചെറിയ കഷ്ണം. ശരി പെണ്ണേ, ഈ പ്രായത്തില് പെൺപിള്ളാര് പുളി തിന്നണത് നല്ലതിനല്ല കേട്ടാ. എന്താടി പെണ്ണേ, കുഴപ്പം വല്ലതും പറ്റിയാ? അയ്യേ, ഇങ്ങനെയൊക്കെ പറയാൻ നാണല്ലോ. ഇതിനൊക്കെ നാണിക്കേണ്ട കാര്യമില്ലെന്നേ. കുഴപ്പം വല്ലതും പറ്റിയെങ്കിലേ എന്നോട് പറ. ഇരു ചെറിയ അറിയാണ്ട് ഞാൻ സമാധാനം ഉണ്ടാക്കി തരാം. പിന്നെ പിന്നെ എനിക്കൊരു കുഴപ്പമില്ല. പെരയുടെ കുറ്റമൊക്കെ തീർന്നോ അറിയാൻ? ആ, തീർന്നു വരുന്നു. മനശോധത്തിന് ദിവസം നിശ്ചയിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു ഇങ്ങോട്ട് പോകുന്നത് അല്ലേ. അത് നമുക്ക് എപ്പ വേണമെങ്കിലും നടത്താല്ല. ഏതായാലും പെണ്ണിന്റെ അപ്പം കൂടി ഇങ്ങോട്ട് വരട്ടെ. ഞാൻ അപ്പുറത്തോട്ടൊന്നും ഇല്ലട്ടെ, കൂട്ടിയിട്ടിട്ട് കുറെ നാളായി. ആ, എന്നാ ചെന്നേച്ചു വാ. ഓണിവിടെ കഴിക്കാം കേട്ടാ. ഇതെന്താണ്ടി മോളെ? ഒന്നുമില്ല അമ്മച്ചി. നീ പിന്നെന്താണ് അവസാനിച്ചത്? അത് പിന്നെ ഒരു പുളിച്ചു തേട്ടല് പോലെ. ആ, അത്രേ ഉള്ള. നീ ഇതേ അടുക്കളയിലോട്ട് ചെന്ന് 5-6 പപ്പടം കാച്ചിയെടുത്ത് കറിയാ കൂടെ ചോറ് കൊടുക്കണം. ആ, കറിയാവെന്ന് എന്നാത്തിനാണെന്നറിയാവാ? മനസ്സുയോദ്യത്തിന്റെ ദിവസം നിശ്ചയിക്കാനാണ്. അവൻ നാട്ടുപുറത്തും കണ്ട് നല്ലൊരു വീട് മേടിച്ചിട്ടുണ്ടെന്നാണ് പറയണത്. നിന്റെ നല്ല കാലത്തിനാണ് മോളെ മത്തായി കുട്ടിയായിട്ടുള്ള കെട്ട് നടക്കാണ്ട് പോയത്. അമ്മച്ചി, ഓ ഞാനൊരു കാര്യം പറഞ്ഞാ വഴക്കിടുവോ? കാര്യം എന്താണെന്ന് പറഞ്ഞേ. എനിക്ക് ഈ കല്യാണം വേണ്ട അമ്മച്ചി. ദേ കണ്ട, വഴക്കിടണ്ടെന്ന് പറഞ്ഞിട്ട് പറയണ കാര്യം കേട്ടില്ലേ? ഇതിന്റെ അപ്പച്ചൻ കേൾക്കണ്ട. അപ്പച്ചനോട് അമ്മച്ചി തന്നെ പറഞ്ഞാ മതി. എന്നിട്ട് ഞാൻ തൊഴി മേടിക്കണം ഇല്ലടി. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാ. കറിയായിക്ക് നീ എന്നാ കുറ്റമാണ് കണ്ടുവച്ചിരിക്കണത്? ഒരു കുറ്റമില്ല. കുറ്റമില്ലെങ്കിൽ പിന്നെ നീ അവനെ വേണ്ടാന്ന് പറയുന്ന എന്നത്തിനടി? ഒരു കാര്യമുണ്ട് അമ്മച്ചി. എന്ത് കാര്യമാണടി? ഞാൻ കൂടെ ഒന്ന് അറിയട്ടെ. പറയടി പെണ്ണേ. എന്നെ വേറൊരാള് കല്യാണം കഴിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മച്ചി. ഞങ്ങളാരും അറിയണ്ട. അതാരാണ്? പറയടി. ചോദിച്ചു ആര്? കൊച്ചു മുതലാളിയാ? കൊച്ചു മുതലാളി നിന്നോട് പറഞ്ഞാടി പെണ്ണ നിന്നെ കെട്ടിക്കൊള്ളാന്ന്? എന്നോട് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് അമ്മച്ചി. നിനക്ക് കിറുക്കാണടി പെണ്ണ്. നിന്നെ പറ്റിക്കാൻ പറഞ്ഞതല്ലടി. ഇല്ല അമ്മച്ചി, എന്റെ ജോയിച്ച് നിന്നെ ഒരിക്കലും പറ്റിക്കില്ല അമ്മച്ചി. അപ്പൊ നിങ്ങൾ തന്നെ കാണാറുണ്ടായിരുന്നോടി മോളെ? ഉണ്ടായിരുന്നു അമ്മച്ചി. എന്നാ എന്റെ പൊന്നു മോളിന്ന് മുതൽ കാണരുത് കേട്ടാ. നമുക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ഇടവൻ. അപ്പച്ചൻ ഇതറിഞ്ഞാ കൊന്നുകളെ. എന്തായാലും ഇനി കാണാതിരിക്കാൻ പറ്റുകയില്ല അമ്മച്ചി. എന്താടി മോളെ, ഒന്ന് കുഴപ്പം പറ്റിയ अम्मची एंदिना पेडिक्कुन्ने जोयिच्चन एन्ने कल्याणम कयिक्कुमल्लो अदानोडी मोळे नी ओकानिच्चत एंदे मोळे नी एन्ने चदिचोडी अम्मची 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 नोक अम्मची एन्ने दाडी एन्ने दाडी अम्मची एन्ने दाडी दाडी मरिया ചേർത്തി പാർവതി ചേർത്തി മരിച്ചു എന്റെ കർത്താവേ मതി മോളെ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നുകൊണ്ട് വല്ല കാര്യമുണ്ടോ തോമാച്ച മരണത്തെ തടുക്കാൻ മനുഷ്യനെ കൊണ്ടാവൂ താടി മരിച്ചിട്ട് 2-3 മാസമായില്ലേ ഇനി ഇങ്ങനെ പെരേ തന്നെ ഇരുന്നാലോ വല്ല ജോലിക്കും പോകണ്ട सूकड़ वल पिटिक्कत्तिल्लयो निंगा वन्न कार्यम एंदान्नु वेच्चा पर ഞങ്ങ വന്ന കാര്യം പറയാനാണെങ്കി നിങ്ങൾക്ക് അങ്ങോട്ട് പറയരുതോ എന്നാ ഞാൻ തന്നെ പറഞ്ഞേക്കാം നമുക്ക് ആ കാര്യം അങ്ങോട്ട് നടത്തരുതോ മാച്ചാ ആ കല്യാണ കാര്യം ആർക്ക് അറിയായോ ഞങ്ങൾ ഒരു രഹസ്യം പറയുകയായിരുന്നു ആ ശരി കറിയോടെ ഇവിടെ കേട്ടോട്ടെ നീ അവിടെ നിൽക്കുക അറിയേ ഏത് കല്യാണ കാര്യമാ നിങ്ങൾ പറയണേ अल मेरीकुटी मताय कुटे कटी ऐम श्रीधनम वेणा मताय कुटी वाशि मेरीकुटी कटण कटे नि चवटी इको तरणी शव तांगून पेणी चोदिका निकलो मेरी कड़ी कटिकोड़ा मनसुत दिवस निश्चय कड़िया वह चति मताय कुटी कट पटिणी नारी तल पेणी चोदिका ए अच्छे कौ कंडू नालाम तीयति मनुष्योद्यम आराम तीयति कल्याणम नडत्तिक्कोळान परंजिरिक्क अच्छे अंगने अडुत्तडुत्त तन्ने अदंग नडक्कट्टे अदायिरिक्कुम दैवहितम अद काणान एंटे तरवि इल्लाതെ പോയി ആ നടക്കട്ടെ ആരും കണ്ടില്ലെന്നാണ് തോന്നുന്നത് കണ്ടാലും സാരമില്ല ജോയിച്ച ഇനിയും ഇതിങ്ങനെ ഒളിച്ചു വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ മീര എന്താ ഇങ്ങനെയല്ല സംസാരിക്കുന്നത് ഇന്ന് തീയതി 1 ആണ് 4-ാം തീയതി എന്റെ മനസ്സ് ചോദ്യം വെച്ചിരിക്കുകയാണ് ജോയിച്ച അതിനു മുൻപ് എല്ലാം ഒന്ന് തീരുമാനിക്കണ്ടേ എന്ത് തീരുമാനിക്കുന്ന കാര്യമാണ് മീര പറയുന്നത് ആ കറിയ ചട്നി എന്നെ കെട്ടിച്ചു കൊടുക്കാൻ അപ്പച്ചൻ തീരുമാനിച്ചിരിക്കുകയാണ് കൊള്ളാം കറിയ നല്ലവനാണ് ജോയിച്ച മേരിയുടെ അപ്പച്ചൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു അതുകൊണ്ട് പറഞ്ഞതാണ് ജോയിച്ചിന് തീരുമാനമൊന്നുമില്ലേ എന്നെ അല്ലാതെ കല്യാണം കഴിക്കില്ലെന്ന് ജോയിച്ചൻ തീരുമാനിച്ചതല്ലേ ഞാൻ തീരുമാനിച്ചതുകൊണ്ട് ഒരു പ്രയോജനമില്ല മേരി ഞാനെന്റെ അപ്പച്ചനോട് അമ്മച്ചോട് സംസാരിച്ചു നോക്കി. അവർ സമ്മതിക്കുന്നില്ല. അവരുടെ സമ്മതമില്ലാതെ ഞാൻ നിന്നെ വിവാഹം കഴിച്ചാൽ നമ്മൾ രണ്ടുപേരും കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് മേരി, കറിയായി തന്നെ കല്യാണം കഴിക്കുന്നതാണ് നല്ലത്. നടക്കാത്ത കാര്യത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിച്ചതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? നടക്കാതെ പറ്റുകയില്ല ജയിച്ച. ഞാൻ ഗർഭിണിയാണ്. അതെ ജയിച്ച, നേരാണ് മേരി പറയുന്നത്. നുണ പറയാൻ എനിക്കറിയാൻ പാടില്ല ജയിച്ച. വീട്ടുകാരെ അറിയിച്ചു ഉടനെ കല്യാണം നടത്തണം. കല്യാണമോ? ഞാനെന്തിനാ കല്യാണം കഴിക്കുന്നത്? എന്നെ ഇങ്ങനെ കൊല്ലാതെ കൊല്ലല്ലേ ജോയിച്ച. ജോയിച്ചല്ലാതെ പിന്നെ ആരാണ് എന്നെ കല്യാണം കഴിക്കേണ്ടത്? എനിക്കതിനുള്ള ഉത്തരവാദിത്വമൊന്നുമില്ല. ജോയിച്ചിന് മാത്രമാണ് ഉത്തരവാദിത്വം. ജോയിച്ചൻ മാത്രമേ എന്റെ ശരീരത്തിൽ തൊട്ടിട്ടുള്ളൂ. അതെല്ലാ പെണ്ണുങ്ങളും പറയുന്നതാണ്. ഈ സൂത്രം ഒന്നും ജോയിയോട് വേണ്ട. ഇവിടെ നിന്ന് ഇങ്ങനെ ബഹളം കൂട്ടിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. മേരിക്ക് അപകടം വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കളയാൻ നോക്കും. അതിന് രൂപ വല്ലതും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തരികയും ചെയ്യാം. അല്ലാതെ കല്യാണക്കാരും മാത്രം പറയണ്ട. അത് കളയാൻ നോക്കിക്കോളൂ. എന്റെ ജോയിച്ചൻ ഇങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഈ കാര്യം കൊണ്ടാണ് എന്റെ അമ്മച്ചി മരിച്ചത്. ഇനി എന്നെയും കൊല്ലാൻ പോവാണോ? അവൻ തന്നെ കൊല്ലുന്നില്ല, ഞാൻ തന്നെ നിന്നെ കൊന്നേക്കാം. അമ്മച്ചി, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം അമ്മച്ചി. അക്ഷരം വേണ്ടി പോകരുത്. ഈ വീട്ടിനകത്ത് കാലെടുത്ത് വെക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? വല്ലയിടത്തുമൊക്കെ നടന്ന് ബൈക്കിലായപ്പോൾ എന്റെ മോനെ ചുറ്റിക്കാൻ വന്നിരിക്കുന്നു. ഓടി വഴി അമ്മച്ചി ഇപ്പോഴിങ്ങോട്ട് വന്നത് നന്നായി. അതേടാ, ഞാൻ വന്നത് വളരെ നന്നായി. ഇവിടെ പറയുന്നതെല്ലാം ഞാൻ കേട്ടു നിൽക്കുന്നുണ്ടായിരുന്നു. എടാ, വേഗം പോയി തീരുമാനം ഉണ്ടാക്കിച്ചു. ഇല്ലെങ്കിൽ ആ പെണ്ണിന്റെ അപ്പനെ നിനക്കറിയാമല്ലോ. അവൻ ഇവിടെ വന്ന് നിന്നെയും കൊല്ലും, എന്നെയും കൊല്ലും, നിന്റെ അപ്പനെയും കൊല്ലും. ഈ വീടിന് തീയും വയ്ക്കും. അതുണ്ടാകുന്നതിന് മുൻപേ വേറെ പോയതിന് സമാധാനം ഉണ്ടാക്കും. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യണം അമ്മച്ചി? നീ എവിടെങ്കിലും പോയി കാണാൻ നഷ്ടവനെ. ആ പെണ്ണിന്റെ അപ്പൻ ഇവിടെ വഴക്കം കൊണ്ട് വരുന്നതിന് മുൻപേ വേഗം പോയി തീരുമാനം ഉണ്ടാക്കുക. എന്റെ മാറാവേ. മോക്കിത് എന്റെ കർത്താവേ, എനിക്കിതെല്ലാം ഒന്നിട്ടോണ്ട് നിന്റെ കല്യാണത്തിന് പള്ളിയിലൊന്ന് വരണമല്ലോടാ മോനെ. അതിനല്ലേ അമ്മ ഞാനിതൊക്കെ വാങ്ങിച്ചോണ്ട് വന്നേ. പക്ഷേ എങ്കിൽ എനിക്ക് നടക്കാൻ വയ്യായിരുന്നു. അതിനെന്താ, ഞാനൊരു കാറ് കൊണ്ടുവന്ന് കാറ് കയറ്റി കൊണ്ടുപോവാ. പിന്നെന്താ, അപ്പൊ എനിക്ക് കാറേലും കയറാം. നല്ല ഭംഗിയില്ലേ ചേട്ടാ? ആ, നിന്നെ കണ്ടായപ്പോ അറിയില്ലല്ലോ. ചേച്ചി, ഇത് കണ്ടേ ചേച്ചി? കരയച്ചേട്ട എനിക്ക് അമ്മമ്മയ്ക്ക് തുണിയെല്ലാം കൊണ്ടുവന്നല്ല. ചേച്ചിയുടെ കല്യാണത്തിന് വരാനാ. ഏവക്കൊന്നും മേടിച്ചില്ലോടാ മോനെ. എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ വെച്ചിരിക്കുക. എല്ലാം മേടിച്ചു. പക്ഷേ എനിക്ക് ഒരു കാര്യം മറന്നുപോയി. എന്നതാ? അത് വാങ്ങിച്ച് പെട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പൊ എടുത്തുണ്ടോ? പള്ളി വരെ പോയിരുന്നു. ആ, മകളുടെ കല്യാണമൊക്കെ അല്ലേ? ആ, അതങ്ങോട്ട് നടത്താമെന്ന് വിചാരിച്ച്. ആ കസയിലോട്ടിരിക്കുവോ? ഞാൻ ഇവിടെ നിന്നോളാം. കേസൊക്കെ രാജിയായി അല്ലേ? കൊച്ചുമുതലാളിയുടെ കൃപ കൊണ്ട് അതങ്ങനെ തീർന്നെന്ന് പറഞ്ഞാൽ മതിയല്ല. തോമാച്ചേട്ടൻ ആദ്യമായിട്ടോട് വരികയല്ലേ, എന്തെങ്കിലും അല്പം തരണ്ടേ? വേണ്ട കൊച്ചുമുതലാളി. എന്താ തോമാച്ചേട്ടൻ കുടിക്കാറില്ലേ? കുടിക്കാറില്ലേന്ന് ചോദിച്ചാ വല്ല വെട്ടിരുമ്പോ കൊട്ടുകൂടിയോ? വെള്ളം ഒഴിക്കണ്ട. അതിന്റെ എരി പുളിയൊക്കെ അങ്ങ് പോവും. എന്നാ ഒരു പിടി അങ്ങ് പിടിച്ചോ. നല്ല തറവാടിയാണ്. വേണ്ട കൊച്ചുമലി, കുറച്ചുകൂടി കുടിക്കണം. വേണ്ട വേണ്ട, എങ്കിൽ പിന്നെ കഴിക്കാം. ഒരു പുക കൂടി അങ്ങ് ചെല്ലട്ടെ. ഇല്ല എന്തെങ്കിലും വീഡിയോ ഉണ്ട്, ഇതെടുത്ത് വലിക്കണം. കൊച്ചുമലയാളി ഇനി തന്നു വെച്ചാൽ അപ്പോൾ കല്യാണത്തിന് ഞങ്ങളൊക്കെ വിളിക്കില്ലേ? എന്താ തോമാച്ചേട്ടൻ കരയുന്നത്? എന്റെ താഴി പോയി കൊച്ചുമലയാളി. അവൾ ആശിച്ച കല്യാണമായി, അത് കാണാൻ അവളില്ലാതെ പോയി. ഇനിയിപ്പോ അതൊക്കെ ആലോചിച്ച് വിഷമിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? കല്യാണം ഭംഗിയെ നടത്താൻ നോക്കണം. ആ ഇതിരിക്കട്ടെ, 250 രൂപയുണ്ട്. എന്തിനു കൊച്ചുമലയാളി? അമ്മാച്ചേട്ടൻ ഈ നാട്ടിൽ വന്നിട്ട് കാര്യമായിട്ടൊന്നും സഹായിക്കാൻ കഴിഞ്ഞില്ല. ഇതിപ്പോ കല്യാണത്തിനുള്ള എന്റെ സംഭാവന ഇട്ടിരിക്കട്ടെ. കൊച്ചുമലയാളി ദൈവമാണ്, ദൈവം എന്നെ കുത്തുകേശിന്ന് രക്ഷിച്ചു. ഇപ്പൊ എന്റെ മോളെ കല്യാണത്തിന് പണവും തന്നു. കൊച്ചുമലയാളി ദൈവമാണ്, ദൈവം. ആ തോമച്ചേട്ടൻ പോവാൻ നോക്ക്, ശബ്ദം കേട്ടില്ല അമ്മച്ചി ഇങ്ങോട്ട് വരും. അമ്മച്ചി അറിയണ്ട, അമ്മച്ചി അറിയണ്ട, തോമച്ചേട്ടൻ പോവുക. അമ്മച്ചി അറിയണ്ട. ചേട്ടൻ പോവാ. കൊച്ചുമലയാളി ദൈവമാണ്, കൊച്ചുമലയാളി ദൈവമാണ്. നിന്നോ ഇവിടെ നിന്നെ മറിയേ, മറിയേ कड़के, अरे कड़का हो रही है, कलो रही, अरे कलो रहना, कड़के, यंदोर वैसा आने को तो मचा, नहीं ये नोट शेंग मरिये, न्याय चला कलो रिचू, इधर मोटा कल्याण नहीं है, आह संतोष को तो न्याय नहीं गुड़चू, ये राय तो अब डेरी, इलाके तारा मेरे माँ बोला नहीं भाई इच्छा कलूड वाचुंडा ഞാൻ ചോദിച്ചിട്ട് പഹയന്മാരെ തന്നില്ലെന്നേ. ഞാനിവിടെ ഇരിക്കാൻ, നീ പോയി വാങ്ങിച്ചോണ്ട. എന്തുമാത്രം കല്ല് വേണേലും തോമാച്ചന് നാളെ ഞാൻ മേടിച്ചു തരാം. ഇന്ന് കഴുത്ത് കണ്ടിക്കോന്ന് പറഞ്ഞാ മറിയ കല്ല് മേടിച്ചു തരികയില്ല. നീ വാങ്ങിച്ചോണ്ടില്ലേ? തോമാച്ചന്റെ ഇവിടെങ്ങാനും കിടന്നൊന്ന് ഉറങ്ങിക്കേ. ഇന്നിനി ഈ പരുവത്തി വീട്ടിലാട്ടി ചെല്ലണ്ട, ആ പിള്ളേര് പേടിക്കുമല്ല. എടീ എനിക്ക് കള്ളു വാങ്ങിച്ച് തരുവോ ഇല്ലയോ? ഇല്ല, ഞാൻ മേടിച്ചു തരികയില്ല. തോമാച്ചനെതിരെ നിർബന്ധിക്കേ വേണ്ട. നിന്റെ നാറ കള്ള് എനിക്ക് വേണ്ടടി. അവിടെ ഇരിക്കുന്ന ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. എന്നാ ഞാൻ കൊണ്ടാക്കാം. വേണ്ട, ഒരു കടുക്കടയും ഇല്ലാതെ ഞാൻ പോവല്ല. വീട് വരെ ഞാനും കൂടെ വരാൻ തോമാച്ച. എന്റെ വീട്ടിൽ പോവാൻ എന്റെ സഹായം വേണ്ടടി. കടുക്കേ എടി കൊടുക്കേ, എനിക്കെന്റെ വീടറിയാം, ആ പോവാനുള്ള വഴി അറിയാം, എന്റെ ആളുകളെ അറിയാം, എനിക്കെല്ലാവരും അറിയാം. തട്ടും തിര പോലെ ചോണീതല തില പരീക്ഷകൾ പകലിലും രാവിലും പരീക്ഷകൾ വരും. അപ്പച്ചേത്ര കുടിച്ചു പോയി. എന്നെ ആരും പിടിക്കണ്ട മോളെ. അപ്പച്ച സന്തോഷം കൊണ്ട് ഇച്ചിറ കുടിക്കുന്നു. എന്റെ കല്യാണമല്ലേ. കടുത്ത പോണില്ലേ? ഞാൻ പോകേ. ആ അല്ല പോ. ഇത്രയും നേരം നീ ഇത് ഇവിടെ ആയിരുന്നടാ ചെറുക്കോ? ഇതേ മോളെ എന്നാ ഉണ്ണിയപ്പ അമ്മച്ചിക്കും കൂടെ അമ്മണിക്കും കൂടെ നീയും കുറെയൊക്കെ തിന്നു. ആ പിന്നെ ഇത് നിന്റെ കല്യാണത്തിനുള്ള വേഷങ്ങൾ ഇതൊക്കെ എടുത്തോണ്ട് ഒന്ന് വാ മോളെ. അപ്പച്ച ഒന്ന് കാണട്ടെ. ഇതിപ്പോ കൊടുക്കണോ അപ്പച്ച? മോളെ അപ്പച്ചന്റെ ഒരു ആശയല്ല മോളെ, ഇതെല്ലാം കൊടുത്തോണ്ട് വന്നാ എന്റെ മോൾ എങ്ങനെ ഇരിക്കും എന്നൊന്ന് കാണാനാ. വേണ്ട അപ്പച്ച. അപ്പച്ചൻ പറഞ്ഞ മോള് കേക്കില്ലല്ലേ അല്ലേ മോളെ? കൊടുത്തോണ്ട് വരാം അപ്പച്ച. എന്റെ പൊന്നു മോണിച്ചല്ലേ ആ മോളെ, ഇതില് നിന്റെ തല കഴിക്കാനുള്ള എല്ലാം ഉണ്ട്. ഇവിടെ കൊണ്ടോ മോളെ, ഇത് കൊണ്ടുപോയി അമ്മച്ചിക്ക് കൊടുത്ത് മോളും കൂടെ തിന്ന. നീ ഇതിനും വേണ്ട കള്ള് കുടിച്ചല്ലോടാ തോമ. എനിക്ക് ഇച്ചിരി കറപ്പ് മേടിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് നീ ഓർത്താ? മുണ്ടാണ്ടവിടെ കിടന്നോണം ഇതിനോട് കൂടി. മോളെ മോളെ നീ ഇപ്പൊ എന്ത് ചന്തമായിരിക്കുന്നടേ? അപ്പച്ചന്റെ ഒരാശയല്ലേ മോളെ? അത് കാണാൻ എന്റെ സ്ഥലം ഇല്ലാതെ പോയി. നീ എന്നതാടി കടുക്ക ഈ വെളുപ്പിനെ തന്നെ? അല്ലേ ഇവിടെ ഇതുവരെ ആരും എണീറ്റില്ലേ? നേരിക്കുട്ടിയേ നേരിക്കുട്ടി കളർ തുറക്ക്. ഞാനാണ് മറിയ. ഇറങ്ങുന്നതിന് മുമ്പ് നീ ഇറങ്ങിയോ? കഥ തുറക്കല്ലേ? എടി അമ്മണിക്കൊച്ചേ, അമ്മണിക്കൊച്ചേ, പെണ്ണുണി കത്തിക്കടി അമ്മണിക്കൊച്ചേ. ആ കഥ ഒന്ന് തുറന്നുകൊണ്ട് അല്ല എന്തൊരു ഇറക്കമാണ് മോളെ. നേരിക്കുട്ടി എന്തിയെ? നേരിക്കുട്ടി, നേരിക്കുട്ടിയെ, നേരിക്കൊച്ച, എടി നേരിക്കുട്ടി. ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് എന്നെ എത്തിച്ചിരിക്കുന്നത്. െ പേടിച്ചാണ് ഞങ്ങൾ പട്ടണത്തിൽ നിന്ന് കാട്ടിലേക്ക് വന്നത്. പക്ഷെങ്കിൽ പട്ടണത്തിലായാലും കാട്ടിലായാലും മനുഷ്യൻ മനുഷ്യൻ തന്നെ. ഞങ്ങൾക്ക് മതിയ, ഞങ്ങൾ പോവുക. മറിയേ, ഇവിടെ ഞങ്ങൾക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. നീ എടുത്തു. दिया। എന്തോടിങ്ങനെ ചെയ്തല്ലോ